നമ്മുടെ സ്ഥാപനത്തിന്റെ മുജമ്മയിന്റെ കലണ്ടറും അതിലുണ്ട്. എല്ലാ മാസവും സലാത്തിന്റെ ഡേറ്റ് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. എല്ലാവരും ആ കലണ്ടർ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله ما شاء الله كان وما لم يشاء لم يكن. لا حول ولا قوة إلا بالله العلي العظيم. والصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا حبيب الله. أنت عندتي فأغذني في شدتي. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. قال الله عز وجل: أهل بيتي كسفينة نوح. قال رسول الله: آدي أول ميدر عبادت ويچ محمد بدر لمبدن لنگڑن رے كانوان ودييغ الله. لا إله إلا الله. لا إله إلا الله. لا إله إلا الله. محمد رسول الله. الحمد لله. الله رب العزة അവൻ തൃപ്തിപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂടെ അല്ലാഹു നമ്മയൊക്കെ ആക്കി തീർക്കട്ടെ. നമ്മുടെ ഹയാത്തും മൗത്തും അല്ലാഹു തൃപ്തിപ്പെടട്ടെ. നമ്മുടെ പരലോകം രക്ഷപ്പെടുന്ന ദുനിയാവ് അല്ലാഹു നമുക്ക് നൽകട്ടെ. പരലോകത്ത് പരാജയപ്പെടുന്ന ദുനിയാവ് അല്ലാഹു തരാതിരിക്കട്ടെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ കൂടിയ എല്ലാ മുഅ്മിന് മുഅ്മിനാത്തുകൾ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യന്മാരാണ്. മനുഷ്യനെ അല്ലാഹു മനുഷ്യനാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്ന് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവും തൻ്റെ ഇടവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആരാണ് മനുഷ്യൻ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളോട് ചോദിക്കപ്പെട്ടു: മനിന്നാസു, ആരാണ് ജനങ്ങൾ, ആരാണ് മനുഷ്യന്മാർ എന്ന് ചോദിക്കപ്പെട്ടു. മഹാനവറുകൾ പറഞ്ഞു: അൽ ഉലമാഉ, ഉലമാ ആണ്, ഇൽമുള്ള ആലിമുകളാണ്, ഉലമാ ആണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഞാൻ പറയുന്നത് മഹത്തായ ഒരു ഇൽമിൻ്റെ സ്ഥാപനമാണ് ഈ മഹത്തായ മുജമ്മൽ. ആ സ്ഥാപനത്തിൻ്റെ ഇൽമിൻ്റെ വെളിച്ചത്തിൽ ഒരുമിച്ചുകൂടിയ ഒരു മജലിസാണ് ഇത്. അതും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഒരു സയ്യിദിൻ്റെ ദുആയിലും നേതൃത്വത്തിലും പങ്കെടുക്കുക എന്ന വിഷയത്തിലാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. ഒരുപാട് അഹ്ലു ബൈത്ത് തങ്ങന്മാർ ഈ സ്റ്റേജിൽ ഉണ്ട്. നല്ല ഇൽമുള്ള ആലിമീങ്ങൾ ഈ സ്റ്റേജിലുണ്ട്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇൽമുള്ളവരാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഗസ്സാലി മഹാനവറുകൾ ഫളീലത്തുൽ ഇൽമ് എന്ന അധ്യായത്തിൽ ഈ സംഭവം ഹിക്കായത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫമനിൽ മുലൂക്കു,
ആരാണ് രാജാദി രാജാക്കന്മാരാരാണ്? മഹനായ നമ്മളെ ഷറഫുദ്ദീൻ ജമലുല്ലേലി തങ്ങൾ പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ട് തങ്ങന്മാരുണ്ട്, നമ്മളെ ചേളാരി തങ്ങൾ പാപ്പാൻ്റെ പ്രിയപ്പെട്ട മക്കള്. അള്ളാഹു അവരെ അഹ്ലു ബൈത്തിൻ്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. നമ്മളെ മഹാനായ അമ്മക്ക് ദുആക്ക് നേതൃത്വം നൽകുന്ന വന്യരായ തങ്ങൾ പാപ്പാൻ്റെ കുടുംബമാണല്ലോ അഹ്ലു ബൈത്ത്. അതോടൊപ്പം പ്രത്യേക അടുത്ത ബന്ധുക്കൾ കൂടിയാണ്. അള്ളാഹു അവരെ ഉപ്പ നമ്മളെ സ്വന്തം മക്കളെ പോലെയാണ് പ്രിയം വെച്ചിരുന്നത്. ആ ഉപ്പാൻ്റെ ദറജ അടുത്ത മാസമാണ്, അവിടുത്തെ മാസങ്ങളിലാണ് ഉറൂസ് ഉള്ളത്. അള്ളാഹു അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ അവരെ ഉമ്മ, നമ്മളോട് ഒരു കുടുംബ ബന്ധമായിരുന്നു മഹദിക്കുണ്ടായിരുന്നത്, ആ മഹദിൻ്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അങ്ങനെയുള്ള സാലിഹ്യങ്ങൾ ആലിമീങ്ങൾ ഉലമാ അവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അബ്ദുല്ലാഹി മുബാറക് തങ്ങളോട് ചോദിച്ചു, ആരാണ് രാജാക്കന്മാർ? മഹാനവറുകൾ പറഞ്ഞു, സുഹാദു സാഹിദീങ്ങളാണ്. സുഹുദി എന്ന വിശേഷണം അത് പൂർണ്ണമായി മുത്തസിഫായ നല്ല ആളുകളാണ്, അവർക്കാണ് രാജാക്കന്മാർ എന്ന് പറയുക. എന്താ സുഹുദ് എന്ന് പറഞ്ഞാൽ? ഭൗതികതയോട് മാനസികമായി ഒരു ബന്ധവും ഇല്ലാത്തവർ. അങ്ങനെ ഉണ്ടാവും നമ്മുടെ ഇടയിൽ കുറെ ആളുകൾ. അവർ ഭക്ഷണം കഴിക്കും, നമ്മുടെ കാഴ്ചയിൽ എല്ലാ വിഷയത്തിലും അവരുണ്ടാവും, പക്ഷേ ഭൗതികമായ വിഷയത്തിൽ അവരെ ഹൃദയത്തിൽ ഒരു താല്ലുക്കും ഉണ്ടാവില്ല, ഒരു ബന്ധം ഉണ്ടാവില്ല, സമ്പത്തിനോടുണ്ടാവില്ല, അതുപോലെ ഭക്ഷണത്തിലുള്ള ഷഹവാത്തിനോടുണ്ടാവില്ല, വസ്ത്രങ്ങളിലുള്ള ഷഹവാത്തില്ല, ദുന്യവിയായ ഒരു വിഷയത്തിലും അവർക്ക് മനസ്സിൽ ഒരു ബന്ധമുണ്ടാകൂല. എന്നാലോ അവരെ കയ്യിൽ കിട്ടുന്ന ഹലാലുകളൊക്കെ അവർ ഉപയോഗിക്കുകയും അവരെ ജീവിതാവശ്യങ്ങൾ അവർ നടത്തുകയും നമ്മളിങ്ങനെ കണ്ടാൽ അവർ വലിയ വലിയ വണ്ടി, വലിയ വാഹനം, വലിയ ഡ്രസ്സിങ് വലിയ ജീവിതം ഒക്കെ നമ്മൾ നോക്കിയാൽക്കാണ് അതേ സ്ഥാനം. അവരെ മനസ്സും ആ വിഷയവും കൂടി ഒരു ബന്ധവും ഉണ്ടാകൂല. അവർക്കാണ് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് സുഹാദ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ നമ്മൾ രാജാക്കന്മാർ തന്നെയാണ്, നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. രാജാക്കന്മാർ തന്നെയാണ് നമ്മള്. അങ്ങനെ ഒരു വിഷയത്തിലോട് മാനസികമായി നമുക്കൊരു താല്പര്യമില്ല, ഒരു ബന്ധമില്ല എങ്കിൽ നമ്മളൊക്കെ ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. മാനസികമായി ഒരു രാജാവിനേക്കാളും വലിയ പവറുള്ള രാജാവായി മാറും നമ്മളൊക്കെ. അവരാണ് ഔലിയാക്കള്, അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. നമ്മളെ കാഴ്ചയിൽ അവർ ഭൗതികമായ എല്ലാം അവർ ആസ്വദിക്കുന്നുണ്ട്. അതേ സ്ഥാനമോ മനസ്സും അതും കൂടി യാതൊരുവിധ കെട്ടുപാടുകളോ ബന്ധങ്ങളോ ഉണ്ടാവില്ല. അങ്ങനെയാണ് മഹത്തുക്കൾ സുഹൃദിനെ സംബന്ധിച്ച് പാഠം നൽകിയത്. പിന്നെ ചോദിച്ചു, ആരാണ് തരന്താന്ന ആൾക്കാർ? ഫമനി സഫല, തരന്താന്ന ആളുകൾ ആരാണ്? താന്ന മനുഷ്യന്മാരെ, താന്ന സഫലത്ത് ആരാണ്? അല്ലദീന യഅകുലൂന ദുന്യാ ബിദ്ദീൻ, ദീനെ വെച്ച് ദുന്യാവ് തിന്നുന്ന ആൾക്കാർ. ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത് അതാ, ദീനിനെ കാറ്റിൽ പറത്തി ദീനിന്റെ ഒരു കാര്യങ്ങൾക്കൊരു നിലയും വിലയും കൽപ്പിക്കാതെ ദുന്യാവ് മാത്രം ഭക്ഷിക്കുന്ന, അത് മാത്രം കൊതിയന്മാരായി ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഏറ്റവും തരംതാന്ന വിഭാഗമെന്ന് മഹാനവറുകൾ മറുപടി പറഞ്ഞ സംഭവം മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങളവറുകള് അവിടുത്തെ കിതാബിൽ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്കൊക്കെ അവരുടെ വാക്കുകള് അറിയാനും പഠിക്കാനുമുള്ള ഒരു മനസ്സും കഴിവും അള്ളാഹു തന്നാൽ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നല്ലൊരു കൽബ് നൽകണം റഹ്മാനെ, നല്ലൊരു ടെൻഷൻ ഇല്ലാത്ത ഒരു സുഹൃദുള്ള, പ്രപഞ്ചത്തിനോട് പ്രത്യേകമായ ഭൗതികതയോട് ഒരു പ്രത്യേക താല്പര്യമില്ലാത്ത ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അങ്ങനെ വരുമ്പോൾ അസൂയ ഉണ്ടാവൂല, കിബുറുണ്ടാവൂല,
സുഹൃദാവുമ്പോ അങ്ങനെയാണ്, ഒരാഗ്രഹം ഉണ്ടാവില്ല, കൊതി ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല, എന്നെ ഒരാൾ ആദരിച്ചില്ലല്ലോ എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല, എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുകൾക്ക് വിഷമങ്ങൾക്ക് തോന്നൂല. കാരണം അങ്ങനത്തെ ഒരു ചിന്തയെ അവരെ കൽബിനില്ല. ഇതൊക്കെ ഉണ്ടാവില്ല. ഈ വക അല്ലലും അലട്ടലും പ്രശ്നവും പ്രതിസന്ധിയും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഒരു ഇത് കാണുമ്പോ മാനസികമായ ഒരു വിഷമവും വെറുപ്പും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമത്ത് കിട്ടുമ്പോ ഞാനൊരു തേഞ്ഞ ആളാണെന്നുള്ള തോന്നലും, ഇതൊക്കെ ആർക്കാണ് വരിക? ഹൃദയശുദ്ധി ഇല്ലാത്ത, ഹൃദയത്തിൽ ഭൗതികതയിൽ മാത്രം കുടുങ്ങിയ ആളുകൾക്കാണ് ഉണ്ടാകുക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. അതിലൊരു രക്ഷ കിട്ടാനും അങ്ങനത്തെ ഒരു കൽബിന്റെ ഉടമകളായി നമ്മൾ മാറാനും അങ്ങനത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ആവണം. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുള്ളത്. തങ്ങൾ പാപ്പ പറയലുണ്ട്, അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ബർക്കത്തിന് വേണ്ടി ഒരു ബിസ്ക്കറ്റ്, ഒരു ഗ്ലാസ് വെള്ളം വരെ അവിടുന്ന് കൊടുക്കലില്ല. എന്നാലും 10,000 ആളുകളാണ് അവിടെ വന്നു ചേരുന്നത്. പാപ്പ പറയും, വെല്ലിപ്പ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മദദ് മാത്രമാണ്, ആ ഒരു താല്പര്യം മാത്രമാണ് നമ്മൾ ഈ മജ്‌ലിസ് കൊണ്ടും ഈ ദുആ കൊണ്ടും ലക്ഷ്യം വെക്കുന്നത് എന്ന് മഹാനവറുകൾ ഇടക്കിടക്ക് പറയാറുണ്ട്. അത് തന്നെയാണ് നമ്മളൊക്കെ ലക്ഷ്യവും. ഹബീബ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ആത്മീയ നിയന്ത്രണമുള്ള ഒരു മജ്‌ലിസായി ഈ മജ്‌ലിസിനെ നമ്മൾ കാണുകയാണ്. ഞാൻ പാപ്പാന്റെ നാട്ടുകാരനാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ മാസം ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഈ മാസം നാട്ടുകാരനാവുമ്പോ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധവും പരിചയവും, പല നിലക്കുള്ള ബന്ധവും പരിചയവും എനിക്കുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം പ്രത്യേകമായി ഞാനിവിടെ വന്നത്. എന്തുകൊണ്ട്? ഈ മഹത്തായ മജ്‌ലിസ് മഹാനായ നമ്മളെ തങ്ങൾ പാപ്പാന്റെ ഉപ്പാന്റെ ഉറൂസിന്റെ മാസവും കൂടിയാണ്. ഉപ്പാന്റെ ഉറൂസിന്റെ മാസം എന്ന് പറഞ്ഞാൽ റബീഉല അവ്വലാണ്, റബീഉല അവ്വൽ 1 അവിടുത്തെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരുടെയൊക്കെ മൗത്ത് എന്ന് പറഞ്ഞാൽ, മൗത്തിന് 2 രണ്ട് രൂപമുണ്ട് മൗത്തിന്. 1 മുസ്ലിമായ മരണവും മറ്റൊന്ന് മുസ്ലിമല്ലാത്ത മരണവും. വലാ തമൂതുന്ന ഇല്ലാ വാന്തും മുസ്ലിമോൻ. ഈ ആയത്തിന്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടെല്ലാരും മരിക്കരുത്. അപ്പൊ മരണം 2 എന്ന് അവിടുന്ന് കിട്ടും, മുസ്ലിമല്ലാത്തൊരു മരണവും മുസ്ലിമായ മരണവും. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് മുസ്ലിമായ മരണമാണ്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമുക്ക് ഒരു പിടിവള്ളി നമുക്ക് കിട്ടി. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കട്ടെ. മഹാന്മാരുടെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയമായ ആരാമത്തിലേക്കുള്ള ഉന്നതമായ സ്വാഭാനത്തിലേക്ക്, ഭൗതികതയിൽ നിന്നുള്ള ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ മഹത്തുക്കളുടെ മരണം. അതാണ് മഹാന്മാരൊക്കെ വലിയ വലിയ മജ്ദൂബീങ്ങളായ വലിയ മഹത്തുക്കളൊക്കെ പാടിയ പാട്ടുകളൊക്കെ മഹാന്മാരുടെ പാട്ടുകളൊക്കെ കേൾക്കും. നാളെ പെരുന്നാളാണല്ലോ, പെരുന്നാളാണല്ലോ, നേരം വെളുക്കണില്ലല്ലോ, നേരം വെളുക്കണില്ലല്ലോ എന്നാണ് ഈ പറഞ്ഞ അർത്ഥം. എന്താ നാളെ പെരുന്നാളാന്ന് പറഞ്ഞാൽ? മരണത്തോടു കൂടി എനിക്ക് പെരുന്നാളാണ് വരാനുള്ളത്. പക്ഷെ നേരം കണ്ട് വെളുത്ത് കിട്ടണ്ടേ? പെരുന്നാളാവണമെങ്കിൽ മരിച്ചു കിട്ടണ്ടേ? ആ മരണത്തിന്, ആ വരാൻ പോകുന്ന പരലോകത്തിന്റെ ഒരു പെരുന്നാളിനോട് ഉപമിച്ചുകൊണ്ട് അവരിങ്ങനെ പാടി നടന്ന്, ഉറക്കമൊഴിച്ച് നടന്ന സംഭവങ്ങൾ മഹത്തുക്കളുടെ ജീവിതങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ മഹാന്മാരുടെ ജീവിതവും മരണവും, അവർ സ്വതന്ത്ര ലോകത്തേക്ക് കടന്നുപോയി. ഒരു സ്വതന്ത്ര ലോകത്താണ്, തക്ലീഫിന്റെ ലോകത്തല്ല അവരുള്ളത്. എൻ്റെ ഒരു ഗുരുവര്യർ പറഞ്ഞു എന്നൊരു സംഭവം എനിക്ക് ഓർമ്മ വരിക.
എന്റെ ഒരു ഗുരുനാഥൻ എന്നോട് നേരിട്ട് പറഞ്ഞു തന്നതാ മുമ്പ്, മമ്പുറം കുത്തബുസമാൻ നമ്മുടെ മലബാറിൽ ജീവിക്കുന്ന സമയത്ത് മഹാനവറുകൾ ഒരു വെള്ള പേപ്പർ എടുത്ത്, കാലി പേപ്പർ എടുത്ത് വിരലുകൊണ്ടിങ്ങനെ എഴുതിയിട്ട്, തൻ്റെ ഒരുപാട് മർത്തവുള്ള മരീദുമാരുണ്ട്, അതിൽ വലിയ മർത്തവെത്തിച്ച മരീദാണ് മഹാനായ പുതിയങ്ങാടി യാഹൂ തങ്ങൾ പാപ്പ. യാഹു എന്ന് വിളിക്കാൻ കാരണം മുപ്പരെ യാഹു എന്ന് ദിക്റ് ചൊല്ലിയ മഹാനാണ്. മുപ്പരെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. ആ യാഹു തങ്ങൾ പാപ്പാനെ വിളിച്ചിട്ട് അമ്പർത്തെ പാപ്പ വരലുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് മഷിയൊന്നുമില്ല, എഴുത്തൊന്നും കണ്ടില്ല, അതിങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നാഗൂർ പോകണം. നാഗൂര് പാപ്പ ഷാഉൽ അമീർ തങ്ങള് മമ്പുറത്തോരുടെ 200 വർഷം 200 മുമ്പ് വഫാത്തായ മഹാനാണ്. ആ മക്കാമിന്റെ അടുത്ത് വലിയ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ താഴ്വരയിൽ ഒരു വയസ്സൻ ഇരിക്കുന്നുണ്ടാവും. മൂപ്പരെഴുതി എന്നിട്ട് ഈ കത്ത് കൊടുക്കണം, എന്റെ അസ്സലാമു അലൈക്കും പറയണം. അങ്ങനെ മൂപ്പര് തരുന്ന മറുപടി ഏറ്റ് നിങ്ങൾ തിരിച്ചു വരണം. യാവു തങ്ങൾ പാപ്പാക്കി വലിയ മഹാനാണ്, വലിയാണ്, അതൊക്കെ ശരിയാണെങ്കിലും തൻ്റെ ഷെയ്ഖ് എഴുതിയ എഴുത്ത് തിരിയണമെങ്കിൽ ഷെയ്ഖാരാ കുത്തുബാണല്ലോ, അമ്പുറത്തൊരു കുത്തുബാണ്, കുത്തുബാണല്ലോ നമ്മൾക്ക് ലീഡർഷിപ്പ്, നമ്മക്ക് എല്ലാ പവറും തരണമെങ്കിൽ ഇന്നത്തെ കുത്തുബ് നമ്മൾ കനിയണം. അള്ളാഹു അമ്പുറത്തോരുടെ മൊഹിബീങ്ങളിൽ അല്ല നമ്മളാക്കട്ടെ. നമ്മൾ ഈ തങ്ങൾ പാപ്പാനൊക്കെ പ്രിയം വെച്ച് വന്നിട്ടുള്ളത് ആത്മീയമായൊരു കാഴ്ചപ്പാട്, ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. രോഗങ്ങൾ മാറേണ്ട ഇവിടെ ക്യാൻസറും പല ജാതി മാനസിക പ്രശ്നങ്ങളുള്ള പിരിമുറുക്കുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. എല്ലാം മഹാനവറുകൾ ദുആ ചെയ്യാൻ വൈകാതെ ഈ സദസ്സിലേക്ക് കടന്നു വരും. അതിനു മുമ്പ് അവിടുത്തെ ഉപ്പാന്റെ ഉറൂസ്, അവിടുത്തെ ഉപ്പ ആരാണ്, സയ്യിദന്മാരൊന്നും നമ്മൾ അറിയണമല്ലോ, അതിനു വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എത്തു കൊടുത്തപ്പോ കുത്തുബ് ഇത് യാവു തങ്ങൾ പാപ്പാക്ക് മനസ്സിലാകാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിട്ട്, എഴുത്ത് തിരിയാൻ പാടില്ല എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. അപ്പൊ യാവു തങ്ങൾ പാപ്പ എഴുത്ത് കാണുന്നില്ല, വിരലുകൊണ്ട് എഴുതിയതല്ലേ. അതങ്ങനെ അന്വേഷിച്ച് എന്ന് നാഗൂർത്തി എന്ന് മരത്തിന്റെ ചോട്ടൊരു വയസ്സനെ ഇരിക്കുന്നുണ്ട്. കണ്ടപാടെ ചീർച്ച് സലാം പറഞ്ഞ് മമ്പുറത്തെ കുത്തുബ് സമാൻ ഇവിടത്തേക്ക് സലാം പറഞ്ഞേക്കണ് പറഞ്ഞ് സലാം മുടക്കി ഒരു കത്താണ്ട് കൊടുത്തു. കത്തിങ്ങനെ നോക്കിയിട്ട് ഇരിക്കണാണെന്ന് ചിരിച്ച്, ചിരിച്ചിട്ട് അത് മറിച്ചു വെച്ചിട്ട് മൂപ്പര് മൂപ്പര വരലുകൊണ്ട് എന്തോ എഴുതി അങ്ങനെ കടലാസിന്റെ മറുഭാഗത്ത് എഴുതി അത് യാഹു തങ്ങൾ പാപ്പാന്റെ കൈവശത്തിൽ കൊടുത്തു. ആ യാഹു തങ്ങൾ പാപ്പ അത് മടക്കി പിടിച്ച് മമ്പുറത്ത് വന്ന് മമ്പുറത്തേരെ കൈ കൊടുത്തു. മമ്പുറത്തേരെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് മൂപ്പര അവിടെ വെച്ചും ചെയ്തു. അപ്പൊ യാവു തങ്ങൾ പാപ്പ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചിരിച്ചു കഴിച്ചില്ലായേ പറ്റൂല, എന്താണ് ആ സംഭവം, ആരാണ് അതെന്ന് പറഞ്ഞു തരണം. കാരണം അവര് രസം പറയുന്നു, മുരീദുമാരിൽ പല മർത്തവുള്ള മുരീദുമാര്, മമ്പുറത്തെ പാപ്പാന്റെ മൂനീസായിരുന്നു, നേരം പോക്കുകാരനായിരുന്നു യാഹൂ തങ്ങള്. അപ്പോ ആ എന്താണ് പറഞ്ഞു, അത് ആ നാഗൂര് മക്കാമിൽ മറവട്ട് കിടക്കുന്ന ഷാഉൽ അമീർ തങ്ങളാണ് ആ ഇരുന്നിരുന്നത്. നാഗൂര് മറവട്ടിരുന്ന ഷാഉൽ അമീർ തങ്ങളാണ് ആ മരത്തിന്റെ ഒട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിയ പോകുമ്പോ പറയഞ്ഞി, അതങ്ങനെ പറയാൻ പറ്റൂല, എന്താ നിങ്ങൾ എഴുതിയത്? നിങ്ങളെ കബറിന്റെ അടുത്ത് സുജൂദ് പോലത്തെ മോശത്തരങ്ങൾ, ദീനിനെതിരായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, എഴുതിയത്. എന്നെന്താ മറുപടി എഴുതിയത്? ഷാഉൽ അമീർ തങ്ങളുടെ മറുപടി, ഞാൻ സ്വതന്ത്ര ലോകത്താണ് ഇപ്പോൾ ഉള്ളത്, മതപരമായ കീർത്തനകളൊന്നും എനിക്കില്ല, എനിക്കത് നോക്കേണ്ട ഉത്തരവാദിത്വമില്ല, ഞാൻ ഇപ്പോൾ സ്വതന്ത്ര ലോകത്താണ്, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് നോക്കേണ്ട ബാധ്യതയോ ഉത്തരവാദിത്വങ്ങളോ എനിക്കില്ല, അതൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ നിങ്ങളാണ്, നിങ്ങൾ നോക്കണം. അതൊക്കെ ഇത്
നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട പറഞ്ഞയക്കപ്പെട്ട മഹാൻ, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങൾ നോക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹത്തുക്കൾ സ്വതന്ത്ര ലോകത്താണ്. അള്ളാഹു ഈ മഹത്തുക്കളുടെ ഒക്കെ മദദ് അള്ളാഹു നമുക്ക് തരട്ടെ. പ്രിയമുള്ളവരെ, ആ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ ചരിത്രപരമായി നമ്മൾ പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഒരു ചരിത്ര പുരുഷനാണ് ഇവിടെയുള്ള മഹാനായ തങ്ങൾ പാപ്പാന്റെ ഉപ്പ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ. പഴമള്ളൂർ എന്ന പേരിലാണ് ഞങ്ങളെ നാട്ടിലൊക്കെ അറിയപ്പെടുക. ഞങ്ങളെ നാട്ടിലൊക്കെ പഴമള്ളൂർ തങ്ങന്മാരെന്നാ പറയപ്പെടല്. നാടന്മാരൊക്കെ പറച്ചിലെന്നെങ്ങനെ പഴമുള്ളൂർ തങ്ങന്മാര്? നാവിന് വലിയ കടുപ്പുള്ള ആൾക്കാരാണ്, അവരോട് കളിക്കരുത് എന്ന് പൊതുവിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു സംസാരമുള്ള കുടുംബമാണ് പഴമള്ളൂർ തങ്ങന്മാര്. അവർ പഴമള്ളൂർ തങ്ങന്മാർ, അവർ തീയാട്ടോ. അവരോട് കളിക്കുമ്പോ ശ്രദ്ധിച്ച് കളിക്കണം. എന്റെ നാട്ടിലെ ഉപയോഗം ഞാൻ പറയുന്നത്, അത് നമുക്ക് അറിയണ ബോധ്യമാണ്. അതൊക്കെ ബോധ്യപ്പെട്ട ആളുകളാണ് ഇരിക്കുന്നതും. ആ നാവിന് കടുപ്പുണ്ട്, ആ നാവിന് അസറുണ്ട്. ആ നാവ് കടുപ്പമുള്ള അസറുള്ള ഒരു കുടുംബമാണ് ഈ പഴമള്ളൂർ. പഴമള്ളൂർ എന്ന് പറഞ്ഞാൽ അവര് നാട്ടിലേക്ക് ചേർത്തിട്ടാണ് ആ പറയുന്നത്. അതേ സ്ഥാനം അവരുടെ കബീല, അവർ ബുഖാരി കുടുംബമാണ്. വളപട്ടണത്തുള്ള മഹാനായ കുത്തുബ് ജലാലുദ്ദീൻ അഹമ്മദുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യ രാജ്യത്തെ സുന്നത്തി ജമാഅത്തിന്, ദീനിന് വലിയ ദഅവത്ത് നടത്തിയ നേതൃത്വം നൽകാൻ വേണ്ടി അറേബ്യയിൽ നിന്ന് വന്ന മഹാനാണ് വളപട്ടണം മഹാനായ ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ. ഖദ്ദസല്ലാഹു ഒന്ന് ചൊല്ലിക്കോ, ഖദ്ദസല്ലാഹു ജലാലുദ്ദീൻ അഹമ്മദുൽ ബുഖാരി സിർറഹുൽ അസീസ്. ബഖീർ തരൊന്നും കാട്ടണ്ട, അതൊക്കെ ചൊല്ലിയപ്പേക്കൂല, അതിനൊക്കെ ഉള്ള പൗറി നമുക്ക് കിട്ടും ചെയ്യും. ആ അവരുടെ പതിനൊന്നാമത് പേരക്കുട്ടി, അങ്ങനെ എണ്ണി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പേരക്കുട്ടിയാണ്. ആ പേരക്കുട്ടിയുടെ കാൽപാദം കൊണ്ടും അവിടുത്തെ ധന്യമായ ഒരു സാന്നിധ്യം കൊണ്ടും വലിയ ഭാഗ്യം നേടിയ നാട്ടുകാരാണ് ഈ ബായാർ പ്രദേശക്കാർ. ഈ ബായാർ ഇന്ന് ഇവിടെ മാത്രമെന്നല്ല, നിങ്ങൾക്ക് ബായാർ മുമ്പന്നെ അറിയും, എന്നാ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ഗൾഫിലും എല്ലാ സ്ഥലത്തും ഒരു അറിയപ്പെട്ട പ്രദേശമാണ് ബായാർ എന്ന് പറയപ്പെടുന്ന നാട്. അതിന്റെ കാരണം എന്താ? മഹാനായ ഇവിടെ കാലുകുത്തിയ മഹാനായ സയ്യിദ് ഇമ്പിച്ചിക്കോയൽ ബുഖാരി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ, വലിയ കറാമത്തുള്ള ജീവിതമായ ജീവിതത്തിനെ അള്ളാഹു ആക്കി കൊടുക്കട്ടെ. എങ്കിലല്ലേ നമ്മൾ ഈ വന്നീനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. അത് അള്ളാഹു അവർക്ക് കൊടുക്കണം, അവരെ ദറജ ഉയരാൻ നമ്മൾ ദുആ ചെയ്യണം. ആ വളപട്ടണം പേരക്കുട്ടികളുടെ പരമ്പരയിലാണ് മഹാനായ ബായാർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി മഹാനവറുകൾ ഉള്ളത്. അവരുടെ പാദസ്പർശനം കൊണ്ടും അവരുടെ ആത്മീയമായ നിയന്ത്രണം കൊണ്ടും നേതൃത്വം കൊണ്ടും ധന്യമാകാൻ ഭാഗ്യം ലഭിച്ച ഒരു പ്രദേശക്കാരും നാട്ടുകാരും, ഈ നാട്ടുകാരെന്നല്ല രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് മുഴികാണുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവനും ഈ മജ്ലിസിൽ പങ്കെടുത്ത് അതിന്റെ ബഹുമാനവും അതിന്റെ പ്രത്യേകതയും അനുഭവിച്ചറിഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പങ്കെടുത്തവരാണ് വന്നവരാണ്. അവർക്കൊക്കെ ആ ആത്മീയമായ ഫലം നുകർന്ന് റാഹത്തായി സന്തോഷമായി മനസ്സ് സംതൃപ്തിയായി മടങ്ങിപ്പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാരെ വേജാറും അള്ളാഹു തീർക്കട്ടെ. ഞാൻ തന്നെ ഇപ്പം നിങ്ങോട്ട് പോരുന്നുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ എൻ്റെ സ്നേഹിതന്മാർ മുഴുവനോ എത്ര ആൾക്കാരന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ബായാറിൽ പോവല്ലേ, നിങ്ങൾ പാപ്പാനോടൊന്ന് പറയണം, നമ്മളെ കാര്യമൊന്ന് പറയണം, നമ്മളെ ബുദ്ധിമുട്ടൊന്ന് പറയണം. കാരണം ഒരു നോക്ക് കണ്ട് തൻ്റെ കാര്യങ്ങളൊന്ന് പൂർണ്ണമായി പറയാൻ ഒരു സമയവും സന്ദർഭവും ഇല്ലാത്ത വിധത്തിൽ ഒരു സെക്കൻഡ് സമയം മാത്രം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് സമയം എന്ന രൂപത്തിൽ
ലൈൻ നിന്ന് വിഷയം കേൾക്കുക, ആ സ്വലാത്ത് ചൊല്ലി, അത് സാരല്ല, സുഖമാകുന്ന പറയുക, ആ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിലൊന്ന് ഊതിക്കൊടുക്കുക. ഇതുകൊണ്ട് ഫലം നേടി അനുഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ. അതേ സ്ഥാനം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, ആയിരക്കണക്കിൽ കുപ്പി വെള്ളങ്ങള് ഒരു ദിവസം പാപ്പാന്റെ മുന്നിൽ വരുമ്പോ ഓരോ കുപ്പിക്ക് ഒരു സലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ, അല്ലാഹുമ്മ സല്ലി എന്ന് ചൊല്ലി ഊതുന്നുണ്ടെങ്കിൽ, എത്ര സലാത്ത് ഒരു ദിവസം ആ മഹാമനീഷി ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അല്ല കദർ ഉയരുന്നത്, സ്ഥാനമുയരുന്നത് വെറുതെ അല്ല, വെറുതെ അല്ല. ഒരു കുപ്പി എത്ര ആയിരക്കണക്കിന് കുപ്പി, 5000 കുപ്പി വെള്ളമൊന്നുമല്ല ഒരു സൗദ. ഇവിടെ നിന്നല്ല, നമ്മളെ നാട്ടിൽ വന്നാൽ എന്റെ പഞ്ചായത്തിലാണ് പാപ്പാന്റെ വീട്, കാടാമ്പുഴക്കടുത്ത് പിലാത്തറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഇന്ന് താമസം. അവർ അസലി തറവാടുള്ളത് കരേക്കാടാണ്, അവിടുത്തെ പ്രിയപ്പെട്ട അനുജൻ കരേക്കാടാണ് വീട് വെച്ചിട്ടുള്ളത്. കുഞ്ചിലം തങ്ങൾ എന്ന പേരിൽ മഷൂറായ മഹാനവറുകൾ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരു ദിവസം എത്ര സ്വലാത്ത് ചെയ്യലുണ്ട്. ഓരോ കുപ്പി വെള്ളത്തിനും മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അതിൽ ഊതുന്നത്. പോരെ, ആ നാവിന് ഫലണ്ടാകാൻ ആ ചൊല്ലുന്ന ആയിരക്കണക്കിന് സ്വലാത്തുകൾ പോരെ, വേറെന്താ അവരെ ഇബാദത്തിന്റെ ആവശ്യം എന്താ? അതോടൊപ്പം നിറഞ്ഞ ആലിമ് ഈ സമയം കിട്ടിയാൽ കിതാബ് മുതാലാ ചെയ്യുകയും ദുറുസ് നടത്തുകയും ചെയ്യുന്നു. അതിനിടയിൽ പാവപ്പെട്ടവരുടെ വിളിയും പാവപ്പെട്ടവരുടെ മാനസികമായ പ്രശ്നങ്ങളും മനസ്സിലാക്കി ക്ഷണിക്കപ്പെടുന്ന സ്ഥലങ്ങളും മുഴുവനും പരമാവധി ഒന്ന് കയറിയിറങ്ങാൻ, മജ്ലിസിൽ സാന്നിധ്യമുണ്ടാകാൻ വേണ്ടി കഠിനമായി ഊണും ഉറക്കമൊഴിച്ച്. കാതിമീങ്ങളൊക്കെ പറയലേ, അത് ഉച്ചക്കൊക്കെ 10 മണിക്കൊക്കെ ഇരുന്നാല് ചിലപ്പോൾ 4.5 മണിക്ക് 5 മണിക്കൊക്കെയാണ് ഉച്ചഭക്ഷണം കഴിക്കാറുള്ളത്. ആർക്ക് വേണ്ടി അപ്പൊ ഇത്? ഇതിനിടയിൽ മുഴുവനും എന്താണ്, ഈ ഒരു മൊറാക്കബ പഠിച്ചോ ശിപാക്കും, അള്ളാഹ് സുഖാക്കും, ഈ ഒരു വാക്കല്ലേ ഉള്ളൂ. അള്ളാഹുമായുള്ള ഈ അഭിമുഖമല്ലേ നടക്കുന്നത്? വേറെ ചിന്തയില്ല, വേറെ മനസ്സില്ല. ആ രൂപത്തിൽ അവിടുത്തെ നാവിന്റെ അസറ് പഠിച്ചവനെ ഞങ്ങൾ ആക്കിപ്പറ്റി നന്നാവാൻ അത് വലിയ അസറാക്കി തീർക്കണം റഹ്മാനെ. അപ്പൊ അത് എന്തുകൊണ്ട് ലഭിച്ചു? ഈ മഹത്തായ മഹാനായ വളപ്പട്ടണം തങ്ങൾ പാപ്പായെ പോലുള്ള വലിയ പരമ്പരയാണ് റസൂലുള്ള മുതൽക്കുള്ള ആ പരമ്പര നോക്കിയാൽ 40 അജ്ദാദുകൾ, ജദ്ദുമാർ, ഉപ്പാപ്പമാരുടെ പരമ്പരയിലാണ് ആ മഹാമനീഷി നമുക്കിടയിൽ നമ്മോടൊപ്പം ജീവിക്കുന്നത്. അങ്ങനെയാണ് ജീവിക്കുന്നത്. പിന്നെ ഖിയാമനാളെ വരുമ്പോ പല വിഭാഗക്കാർ ഇവിടെ ഉണ്ടാവുമ്പോ ഒരു വിഭാഗം മാത്രം ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ കൂടെയാണ് മഹാമനീഷി ഉള്ളത്. അള്ളാഹു നമ്മളൊക്കെ ഹക്കിന്റെ അഹ്ലികാര കൂട്ടത്തിൽ അള്ളാഹു ആക്കി തരട്ടെ, ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പ്രിയമുള്ളവരെ, വേറെന്താ ഒരു കറാഹത്ത് പോലും ചെയ്യ, ഒരു കാര്യം ഒരു സുഖം വരെ തന്റെ ഭക്ഷണം ഒന്നും കൃത്യമായി ചെയ്യാൻ സമയമില്ലാതെ അള്ളാഹു സുഖാക്കും, അള്ളാഹു ശിഫാക്കും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇതല്ലേ രാവും പകലും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹബീബ് റസൂലുള്ളയുമായുള്ള? വലിയ കടുപ്പുള്ളതാണെങ്കിൽ പറയും, എന്ത് വല്യപ്പ മുത്തുനബിന്റെ വെറുക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫയാക്കി തരട്ടെ എന്ന് പറയും. അള്ളാഹുവേ ഞങ്ങളൊക്കെ ചെയ്യുന്ന നല്ല ആൾക്കാരെ കൂടുതലാക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുമ്പോ ആരെ കൂടുതലാവുക? അത് മരിച്ചു എന്നാലും ഓലെ കൂടുതലാ വിടുക. ജീവിച്ചിരിക്കുമ്പോ ആരെ കൂടുതലുള്ളത്? അവരെ കൂടെ തന്നെയാണ് മരിച്ചെന്നാലും ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ആളുകളെ കൂടെ മരിച്ചതിന് ശേഷം കിട്ടണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ നല്ല ആളുകളെ പ്രിയം വെക്കണം, നല്ല ആളുകളെ സ്നേഹിക്കണം, അവരെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള കഠിനമായ ശ്രമം നടത്തണം. അപ്പൊ മാത്രമേ നല്ല ആൾക്കാർ ഇരട്ടത്താപ്പ് നയം പറ്റൂല. ചില ഒരാള് വലിയ ആളാണ്, പള്ളിയിലുണ്ടാവും, നിസ്കരിക്കാണ്ടാവും, ഒക്കെ ഉണ്ടാവും, മുടി ഇങ്ങനെ കണ്ടാ റൊണാൾഡോയാണ്, എന്ത് ഓന്റെ മനസ്സ് മുഴുവൻ റൊണാൾഡോനല്ലേ പ്രിയം വെച്ചത്? അങ്ങനെ വസ്ത്രം ഇങ്ങനെ കണ്ട മറഡോണേന്, വേറെ ചില ആൾക്കാരെ കണ്ട അങ്ങനെ, ആരോടാ സ്നേഹം? പ്രിയമുള്ളവരെ, നമുക്കൊക്കെ എന്തുകൊണ്ടാ ഈ രോഗങ്ങളും ഈ വലിയ പ്രയാസങ്ങളും കടന്നു വന്നത്? അല്ല തന്ന നിയമത്ത് കൊണ്ട് സുഖിച്ചപ്പോ
അല്ലാന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ എല്ലാ വസ്തുക്കളെക്കാൾ ഉപരി നിങ്ങൾ പ്രിയം വെക്കണമെന്ന് പഠിപ്പിച്ച ആ നേതാവിനെ പ്രിയം വെക്കാൻ മുസ്ലിം ഉമ്മത്തിനൊന്ന് നേരല്ല. നൊക്ക റൊണാൾഡോമാരാണ്, മറോഡോണമാരാണ്, മെസ്സിമാരാണ്, അങ്ങനെയല്ലേ ലോകമുള്ളത്? ചില പള്ളിയിലൊക്കെ ജമാഅത്തിനെ കൂടിയാൽ നിസ്കാരം കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മളവിടെ ഒരു ചന്തിന്ന് വേറെ ചന്തിക്ക് നാൽക്കാലികളെ കൊണ്ടുപോകുമ്പോ പുറത്തൊക്കെ 9-10 നമ്പർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറെ മനുഷ്യന്മാർ ഇപ്പോ, അങ്ങനെ കുറെ ആളുകൾ, ഇതൊക്കെ ഇപ്പൊ ഫാഷൻ. റസൂലുള്ളാഹി യൂണിഫോം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മുത്ത് റസൂലുള്ളാഹി ഒരു വസ്ത്രധാരണം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഒരു ജീവിത ശൈലി പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ മുത്ത് നബിയോടുള്ള സ്നേഹം എടുക്കാൻ പോണ്, പണം കൂടുമ്പോ പോകല, വിദ്യാഭ്യാസം കൂടുമ്പോ പോകല, പിന്നെ എന്ത് മുസ്ലിമ എന്ത് സുന്നത്തി ജമാഅത്ത? പ്രിയമുള്ളവരെ, ആലോചിച്ച് നീങ്ങിയില്ലെങ്കിൽ ആക്കിപത്തിന്റെ സമയം രക്ഷപ്പെടാൻ കഴിയൂല. ആരെ പ്രിയം വെച്ച് ജീവിച്ചുവോ അവരോടുകൂടെയാണ് നീ. നീ ആരെ മഹബത്ത് വെച്ചു, അൽമർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെയാണോ പ്രിയം വെച്ചത് അവരോടൊപ്പമാണെന്ന് റസൂലുള്ളാഹി മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം പടച്ചത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹു ലോകത്ത് ആദ്യം പടച്ചത് ആരെയാണ്? ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലേ പടച്ചത്? വന്യരായ ശേഖുന കുണ്ടൂർ ഉസ്താദിന്റെ 12-ാമത് ഉറൂസ് നടക്കുകയാണ്. ഇന്നൊക്കെ അവിടെ ഉറൂസാണ്. ഞാൻ തങ്ങൾ പാപ്പാന്റെ വിളികൊണ്ട് വന്നതാ. അപ്പൊ ആ മഹത്തായ ആ മഹാമനീഷി എല്ലാം എപ്പോഴും പാടിയുന്ന പാട്ടെന്താ? ആദി ഔവൽ മൈദരായി പാടച്ചി വെച്ച മുഹമ്മദാ ബദറിലും ബദൻ ലംഘിടുന്നരെ കാണുവാൻ വിധി ഏക അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാ എല്ലാ വസ്തുക്കളിൽ വെച്ച് ആദ്യം അല്ലാഹു തആല അല്ലാഹ് അവന്റെ മുഖദ്ദസായ ദാത്തിൽ അവൻ സ്വന്തമായി അവന്റെ അസലിൽ അവന്റെ ജലാൽ ജമാൽ കമാലിൽ ഉയർന്ന് മുത്തസിഫായി നിലകൊള്ളുമ്പോ അല്ലാഹ്ക്ക് ആദ്യണ്ടായ ഇറാദത്ത് തന്റെ ഹബീബിനെ പടക്കണമെന്ന. തനിക്കൊരു ഹബീബ് വേണമെന്നുള്ളത് ആദ്യത്തെ ഇറാദത്ത്. ആ ഹബീബാണ് ഇറാദത്ത് താലുക്കായപ്പോ ഉണ്ടായ ഒളിവാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതല്ലേ മംഗൂസ് മൗലൂദിന്റെ തലക്കല് ആദ്യമായി സൈനുദ്ദീൻ മഖ്ദൂമ് പറഞ്ഞ പദം തന്നെ എന്താ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹീദി റബീഇൽ അവ്വലി ഖമറ നബീഇൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വ സമ്മാഹു മുഹമ്മദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി. ഈ ആലം ദുനിയാവിനെ പ്രപഞ്ചത്തിനെ പടക്കുന്നതിന്റെ മുമ്പ് ഔജദ, അവിടെ ഔജദയാണ് പറഞ്ഞത്. ഔജദാറിനെന്താ? ആദമിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ഉജൂദിൽ കൊണ്ടുവന്നു. ഔജദന്റെ അർത്ഥം സാധുമാരുണ്ട്, അവരോട് നിങ്ങൾ ചോദിച്ചു പഠിക്കുക. ആദം പറഞ്ഞു സുബ്ഹാനല്ലദീ ഹുദന്റെ കമറിനെ പൂർണ്ണ ചന്ദ്രനെ ഉദയം ചെയ്ത് ഉദിപ്പിച്ച അല്ലാഹു. കാരണം എപ്പോഴാ അതുല എന്ന് പറഞ്ഞത്? മറഞ്ഞിരിക്കുന്ന സാധനം ഉജൂദിലുള്ളത് പുറത്തേക്ക് വരണീനാണ് അതുല എന്ന് ഉപയോഗിക്കുക. അപ്പൊ റബീഉൽ അവ്വലിൽ തുലുവാണ് ഉണ്ടായത്. ആലമിനെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇല്ലായ്മയിൽ നിന്ന് പടച്ചത് മുത്തുനബിന്റെ ഒളിവാണ്, നൂറാണ്. അത് മഹത്തുക്കൾ കാണാൻ കൊതിച്ചതായിരുന്നു. പാട്ടുകളും ബെയ്ത്തുകളുമാക്കി ചൊല്ലി നമുക്കും കാണണോ? അതിനുള്ള മാർഗമാണ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കാണണങ്ങൾക്ക് നബിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലൂ, നിങ്ങൾ സലാമും ചെല്ലൂ എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? അല്ലാഹു തആല സ്വലാത്ത് കൊണ്ട് നാവ് ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ മുത്തു റസൂലുള്ളാഹി തങ്ങൾ അല്ലാന്റെ ഹബീബാണ്. ആയിരക്കണക്കിൽ കൊല്ലം ഹബീബും മഹബൂബുമായി നിലകൊണ്ടു. പിന്നെ റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി കൊണ്ടുവന്ന ആദ്യത്തെ ശരീരം അബൂന അബുൽ ബഷർ ആദം നബി, അത് ആദ്യത്തെ അബുൽ അജിസാദ് ആദം നബി.
നാല് പിതാവാണല്ലോ. ഒരു പിതാവ് അബുല്ലർവാഹി റസൂലുള്ളാഹി, ആത്മാവിന്റെ പിതാവ് മുത്തുനബിയാണ്. അബുല്ല ജിസാദ് ആദം നബി, ശരീരത്തിന്റെ പിതാവ് ആദം നബിയാണ്. പിന്നെ ഒരു പിതാവുണ്ട്, എന്റെ ഇൽമിനൊരു ഗുരു വേണം. എന്റെ ഇൽമിന്റെ പിതാവാണ് വന്യരായ ഉസ്താദുൽ അസാതീദ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ ഓകെ ഉസ്താദിൽ ഓടക്കലി ഖദ്ദസല്ലാഹു. എന്റെ ഇൽമിന് നമ്മളൊക്കെ ഇൽമിന്റെ ഗുരുവര്യരാണ്. അള്ളാഹു അവിടുത്തെ ദറജയ്യത്തി കൊടുക്കട്ടെ, അവിടുത്തെ മദത് കൊണ്ട് അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. ഇൽമിന് പിതാവ് വേണം. പിന്നെ നാലാമത്തെ പിതാവ്, എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഞാൻ വരാൻ ഒരു ഹക്കായ പിതാവ് എനിക്കുണ്ടാകണം. എന്റെ ഉപ്പ മരിച്ച മാസമാണ് ഈ മാസം. അള്ളാഹു ഉപ്പ ഈ അഹ്ലു ബൈത്തിന്റെ ഈ സാദാത്തുകളെയും സ്വാലിഹ്യങ്ങളെയും ഒക്കെ കൂടുതൽ എന്റെ ഉപ്പാരിന്റെ ഉമ്മാനെയും നമ്മളെ ഉപ്പാരിയും ഉമ്മാരെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഉണ്ടാവണമെങ്കിൽ തന്നെ ഉപ്പാര് വേണല്ലോ, അവരെ നമ്മൾ മറക്കാൻ പറ്റൂല. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ആ അള്ളാഹിന്റെ ഹബീബിന്റെ കുടുംബം അത് വലിയ ബഹുമാനമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പ്രത്യേകതയാണ് ഏത്? ഖുർആൻ പറഞ്ഞത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്തു, അവരെ അഹ്ലു ബൈത്തിനെ വിളിച്ചിട്ടാ പറഞ്ഞത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്. ഏ അഹ്ലു ബൈത്ത്, ആരാ അഹ്ലു ബൈത്ത്? ആർക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയാ? പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച നടന്ന വിഷയമാണ് ആരാണ് അഹ്ലു ബൈത്ത് എന്നത്. ആർക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുക? പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏതാകട്ടെ, ആ ചർച്ചകളിൽ പറഞ്ഞ എല്ലാ അഭിപ്രായം അനുസരിച്ചും റസൂലുള്ളാഹിന്റെ കുടുംബമാണ് അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹദി ബീവി, അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, തങ്ങളുമായുള്ള ബന്ധത്തിൽ കൂടി ഈ ലോകത്ത് പരമ്പരയായി നിലനിൽക്കുന്ന ആ കുടുംബത്തിനാണ് അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത്. അഹ്ലു ബൈത്തിന്റെ പല നിർവചനങ്ങളും ആ നിർവചനം അനുസരിച്ചൊക്കെ ഉൾപ്പെടുന്ന കുടുംബമാണ് ആര്? റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവിയും അവിടുത്തെ പരമ്പര മുഴുവനും മുത്തുനബിന്റെ അഹ്ലു ബൈത്താണ് എന്ന് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അവരാണ് കുടുംബം. ആ അഹ്ലു ബൈത്ത് ആരാണ്? അള്ളാന്റെ ഹബീബ്. അള്ളാന്റെ ഹബീബ്, അള്ളാന്റെ ഹബീബാണ് മുത്തുനബി. കാരണം തങ്ങള് എന്നാള് സ്വർഗത്തിൽ, അറിഞ്ഞാള് സ്വർഗത്തിൽ, അതിലപ്പുറന്റെ ഹബീബിന് കൊടുക്കുക. തങ്ങളെന്താ നാവ് കൊണ്ട് പറഞ്ഞത്? അതങ്ങനെ സംഭവിക്കുകയാണ്, അതിലൊരു മാറ്റമില്ലല്ലോ. അത് ഹബീബിന് മഹബത്ത് ഉണ്ടാവുമ്പോ ഹബീബ് മഹബൂബിന് കൊടുക്കുന്ന സംഗതിയാണ്. എന്തുദ്ദേശിച്ചാലും ഇൻഷാല്ലാ മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിൽ കടന്നാൽ, നമ്മളൊക്കെ സ്വർഗത്തിൽ കടന്നാൽ നമ്മൾക്കുണ്ട് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. റബ്ബിന്റെ അടുക്കൽ നമ്മൾ വരുമ്പോ വിചാരിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഒക്കെ ഇൻഷാല്ലാ പരലോകത്ത് അള്ളാഹു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു ആ കൂടുതൽ നമ്മളാക്കട്ടെ, ഉൾപ്പെടുത്തട്ടെ. അതിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും ആത്മാർത്ഥമായി നിലനിർത്തണം, കൃത്യമായി അതിനു വേണ്ടി പ്രവർത്തിക്കണം. അതിന് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. അങ്ങനെ ലോകത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പിറന്ന വീണ ഇത്തിലായി ചെയ്ത ഉദയം ചെയ്ത മാസമാണ്. അതുകൊണ്ടാണ് സയ്യിദി ഖൈറൻ നബി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങൾ പാപ വൈകാതെ വരും. എന്നോട് പറഞ്ഞ ആ കൽപ്പന മാത്രം ഞാൻ നിർവഹിക്കുകയാണ്. ഞാൻ വരുന്നത് വരെ ഒന്നാണ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പറയണം. ഇവിടെ ഉസ്താദ്മാർ വലിയ വയന്ന് പറയുന്ന ആളുകളും ഉസ്താദ്മാരൊക്കെ ഈ സദസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, അപ്പൊ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച ആ സ്നേഹിച്ച അതിൽ ഏറ്റവും സ്നേഹം അള്ളാഹു കൊടുത്തത് അള്ളാഹുവിന്റെ ഹബീബിനാണ്. അള്ളാഹുവിന്റെ ഹബീബിനാണ് ഉദയം ചെയ്തു റബീഉൽ അവ്വലിൽ. ഇനിയിപ്പോ നമ്മൾ റബീഉൽ അവ്വലിൽ വരാൻ കാത്തു നിൽക്കുകയാണ്. നമ്മളെ നാവും എല്ലാം ആ മഹബത്തിൽ എന്ത് ചെയ്യാണ്? ശക്തിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ശക്തി ആർജിക്കണം. മഹബത്ത് ശക്തിയായി നമ്മള്
മുത്തുനബിയിൽ അലിഞ്ഞു ചേരണം, റസൂലുള്ളയിൽ അലിഞ്ഞു ചേർന്ന മഹത്തുക്കളായി മാറണം. അങ്ങനെ ഉമ്മത്തിൽ ഏറ്റവും സമ്പൂർണമായ നിലയ്ക്ക് എത്താൻ കഴിഞ്ഞൊരു നേതാവുണ്ടെങ്കിൽ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്. തങ്ങളെപ്പോലെ പ്രിയം വെക്കാൻ ഈ ഉമ്മത്തിൽ ആർക്കും കഴിയൂല. അങ്ങനെയാണ് മുത്തുനബിയെ അറിഞ്ഞതും പ്രിയം വെച്ചതും സിദ്ദീഖ് എന്നവർ. അതുകൊണ്ട് ഒന്നാം സ്ഥാനം ബഹുമാനപ്പെട്ടവർക്ക് തന്നെ, അവർക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി തരട്ടെ, നല്ല വഴികളല്ല തുറന്നു തരട്ടെ. ഫിത്നയും ഫസാദും നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും മുഴുവനും അരാജകത്താണ്, മുഴുവനും മോശം. വലിയ വീടൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വലിയ സിനിമകൾ സ്ഥാപിച്ച് ഫാമിലി വാപ്പിയമ്മയും വല്യാപ്പിയും വെല്ലിമ്മയും പേരക്കുട്ടികളും ഒരുമിച്ച് സീരിയൽ കാണുന്ന കാലമാണ്. പിന്നെപ്പോ വീട്ടിൽ വ്യഭിചാരം നടക്കണേന്ന് വലിയ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വീടിന്റെ ഉള്ളുകളൊക്കെ വ്യഭിചാരങ്ങളും വ്യഭിചാരശാലകളുമായി മാറിയില്ലേ? പത്രങ്ങളൊക്കെ കാണില്ലേ? നമ്മള് കാണില്ലേ? പ്രിയമുള്ളവരെ കാവലിനെ തേടുക. ഈ കാലം ബേജാറ് പിടിച്ച കാലാണ്. ആത്മീയമായ മഹത്തുക്കളെ പ്രിയം വെക്കുക, അവരെ മജ്ലിസുകളിൽ പങ്കെടുക്കുക, നസീഹത്തുകൾ കേൾക്കുക, നന്നായി ജീവിച്ച് നന്നായി മരിക്കാൻ ഒരുങ്ങുക. ഇവിടെ കാലാകാലം ആരും ജീവിക്കൂല. ഏത് സുഖമുള്ളവനും മരിക്കും, ഏത് സുഖമില്ലാത്തവനും മരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി ഉള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു ബഹുമാനിച്ചതിൽ ഏറ്റവും ബഹുമാനമുള്ള മുത്തു റസൂലുള്ളാഹി, അവിടുത്തെ അഹ്ലു ബൈത്തിനെ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാ മോശത്തരങ്ങളിൽ നിന്നും അല്ലാഹു തആല തത്ഹീർ നൽകി, കാവല നൽകി, അവരതിൽ നിന്ന് ശുദ്ധിയാക്കി കൊടുത്തു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അഹ്ലു ബൈത്തിനെ വിളിച്ചിട്ട് അഭിസംബോധനം ചെയ്ത് പറയണം. അഹ്ലു ബൈത്തെ, നിങ്ങളെ രജിസ്സുകൾ നിങ്ങൾക്ക് പോക്കിത്തന്നു, പോക്കിത്തരാൻ അല്ലാഹു ഉദ്ദേശിച്ചു, ഇല്ലാതെയാക്കി തരാൻ അല്ലാഹു ഉദ്ദേശിച്ചു. അതാണ് അഹ്ലു ബൈത്ത്. അവരെ നമ്മൾ കൊച്ചാക്കാനോ, അവരെ നമ്മൾ തരംതാത്താനോ, അവരെ നമ്മൾ മോശപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല. നമ്മളെ ഈമാനിനെ ബാധിക്കും. നമ്മളെ ഈമാനിൽ മർമ്മമേറിയ ഭാഗമാണ് അഹ്ലു ബൈത്തിനെ അളവറ്റ് പ്രിയം വെക്കൽ. ആ പ്രിയമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയത്. പ്രിയമുള്ളവരെ, ആ ഹബീബ് റസൂലുള്ളാഹി തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകൾ ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞതെന്താ? ഫാത്തിമത്തു ഞാനപ്പുറം എന്താ പറയേണ്ടത്? മുത്തുനബിന്റെ പവർ വല്ലാത്ത പവറാണ്. ഖുർആൻ മുഴുവനും റസൂലുള്ളാന്റെ മദ്ഹാണ്, റസൂലുള്ളാന്റെ മൗലിദാണ്. റസൂലുള്ളാഹിൽ അഹ്മദിയ മുഹമ്മദിയ രണ്ട് മർത്തബയുണ്ട്. അതിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദിയത്ത് മാത്രമേ ഉള്ളൂ. അഹമ്മദീയത്ത് ലോകത്ത് ഒരു ശക്തിക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. അഹമ്മദീയത്തിന്റെ ഭാഗമായി അള്ളാഹ് തങ്ങളെ വിളിച്ചതാണ് ത്വാഹ. ത്വാഹന്റെ അർത്ഥം എന്താ? മഹമാന്മാരായ മുഫസ്സിറുകൾ മുഴുവനും പറഞ്ഞത് അല്ലാഹു അഅലം ബി മുറാദിഹി ബിഹി, അതിന്റെ മുറാദ് അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. എന്താണ് അതിന്റെ വിവക്ഷ എന്നത് അല്ലാഹുക്കേ അറിയൂ. ത്വാഹ, യാസീൻ, ആമീൻ. മഹാനായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ഒരു ബൈത്തിൽ അത് ഒതുക്കി. സല്ലി യാ റബ്ബനാ സല്ലി മന്നാ അലാ ത്വാഹ യാസീൻ, മുത്ത് മാണിക്യമാണ് വഹമീം. അവരൊക്കെ ഇഷ്കിന്റെ കവിതകൾ ആ പദങ്ങളെ കൊണ്ട് അമർത്തി അർത്ഥം പറയാൻ സാധ്യമല്ല. ആരാണ് ത്വാഹ? ആരാണ് യാസീൻ? ഖുർആൻ ഉദ്ധരിച്ചത് അങ്ങനെയാണ്. നമുക്ക് മനസ്സിലാകാത്ത വിശാലമായ പ്രപഞ്ചമാണ് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളുടെ മുഖം ഒരു നോക്ക് കാണാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടുത്തെ സുഹബത്ത് വാങ്ങാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. കിട്ടുക സഹോദര, പുറത്തിങ്ങനെ വലിയ പ്രസംഗിച്ച് ഞാൻ നടക്കുക, എന്റെ കോലും എന്റെ മുടിയും എന്റെ വസ്ത്രവും എന്റെ താടിയും എന്റെ മീശയും എന്റെ ആകൃതിയും എന്റെ സംസാരവും എന്റെ ശൈലി എന്റെ ഭക്ഷണം കഴിക്കലും എന്റെ കുടുംബജീവിതം എന്റെ വീടും ഒക്കെ നോക്കിയാല് മുത്തുനബിയോടല്ലപ്പ അനുകരണം, ഏതോ യൂറോപ്യന്മാരോട്. നമ്മളെ നക്കിക്കൊല്ലുന്ന വിഭാഗം ആളുകൾ അവരോടാ നമ്മളെ അനുകരണം ഉള്ളത്. അങ്ങനെ ആയി പോയില്ലപ്പൊ സമൂഹം. വിടൂല, അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ലോകാവ് ഒരു കാലം ഇവിടെ വരും, ഒരു വിഭാഗം നിസ്കാരക്കാരുടെ നിസ്കാരം ചെവിന്റെ ഭാഗത്തിൽ നിന്ന് മേൽപോട്ട് ഉയരൂല. അവർ നോമ്പ് നോൽക്കും, നോമ്പ് ഉയരൂല. അവർ എല്ലാ ഇബാദത്തും ചെയ്യും, ഒന്നും മേൽപോട്ട് ഉയരൂല.
അവരെ തിരിച്ചറിയാൻ എന്നറിഞ്ഞാൽ സ്വീകരിക്കൂല, അള്ളാന്റെ അടുക്കൽ കബൂലാകൂല. അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണെന്നറിയോ? സീമാഹു മുത്തഹിലീഖ്. അവരെ തിരിച്ചറിയാനുള്ള അടയാളം മുടിക്രോപ്പ് ചെയ്യുന്നവരാണ്. മുടി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ചെറുതാക്കി ചതലിന്നിട്ട് മുന്നിൽ ഇങ്ങനെ വലുതാക്കി വെച്ചേക്കണ് അവരാണ്. അവരെ അമലുകളൊന്നും മേൽപോട്ട് ഉയർത്തപ്പെടൂല. മുത്തു റസൂലുള്ളാഹി അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ ഹദീസ. ആർക്ക് വിലണ്ട് ഇപ്പൊ ഇതിനെക്കുറിച്ച്? അവരെ തിരിച്ചറിയാനുള്ള അടയാളം ലോകാവസാനം വരുമ്പോ ലോകത്ത് മുഴുവനും പെരുകിയില്ലേ അവര്? എവിടെ ഇല്ലാത്തത്? അതുകൊണ്ട് ഇവിടെ കൂടി ആത്മീയ സമ്മേളനമാണിത്. ഇതൊരാത്മീയമായ മജ്ലിസാണ്. വീടും പരിസരം ചുറ്റുപാടൊക്കെ ഒന്ന് നന്നാക്കുക. കൊറേ മാറ്റം വരാണ്ട് എല്ലാ സോക്കടും അല്ല മാറ്റി തരും. എല്ലാ ഷെയ്ഫിയും അള്ളാഹു തരും. ഖൈറും ബർക്കത്തും അല്ല ഏറ്റി തരും. കടം കൂടാതെ ജീവിപ്പിച്ചല്ല മരിപ്പിക്കും ചെയ്യും. ഈ കൂടുതൽ ഒരുപാട് വലിയ കടം കൊണ്ട് വലഞ്ഞ ആൾക്കാരുണ്ട്. അവരെ കടങ്ങളല്ല വീട്ടിൽ കൊടുക്കട്ടെ. പക്ഷെ വെറുതെ വീടൂല, കുറച്ചൊക്കെ നമ്മൾ പണിയെടുക്കണം. തങ്ങൾ പാപ്പാന്റെ ദ്വാ മാത്രം കിട്ടിയാൽ മതിയാവൂല. അതിനനുസരിച്ച് നമ്മളും കൂടി എന്ത് ചെയ്യണം? ഒന്ന് പാഠം ഉൾക്കൊണ്ട് നന്നാവണം. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫാത്തിമത്ത് വിലാത്തു മിന്നി. ഫാത്തിമ എന്റെ ഒരു അല്പഭാഗം മാത്രമാണ്, എന്നിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വിലാ. ഫാത്തിമ ബീവി എന്ന് പറഞ്ഞ ആ വിലാത്തിന്റെ വിലാത്താണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഞാൻ ഇൻഷാ അല്ലാ, ഞാൻ വന്ദ്യരായ ബഹുമാനപ്പെട്ട നമ്മളെ ഫാർ സൈദി ഉസ്താദ് സഹസിലുണ്ട്. സൈദിയ കോളേജായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരായതും എന്റെ നാട്ടുകാരനും എന്റെ കുടുംബവും നമ്മളെ സ്ഥാപനത്തിന്റെ കാര്യദർശിയും കൂടിയാണ്. അബിയാ നുസറത്തിന്റെ മൂപ്പരുടെ ഞങ്ങൾ ഒരുമിച്ച് പോയി മിസ്രിൽ പോകാൻ. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൂ മിസ്രിൽ പോയി. അവിടെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കർബലയിൽ ഇറാഖിൽ യുദ്ധം നടന്നപ്പോ ആ മുറിക്കപ്പെട്ട ഛേദിക്കപ്പെട്ട തല അത് മിസ്രിലേക്ക് എത്തുകയും മിസ്രിൽ അത് മറമാടി വലിയ മക്കാമുള്ള കറാമത്തുള്ള മക്കാമായി ഇന്നും അൽഹസർ യൂണിവേഴ്സിറ്റിന്റെ പരിസരത്ത് ഒരു പള്ളിക്കുള്ളിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വളരെ വിശാലമായ ഖബറായി ഈജിപ്തിൽ അത് മസാറായി നിലകൊള്ളുന്നു. അവിടെ അങ്ങനെ ചെന്ന് ഞങ്ങൾ ഈ ആക്രമക്കൊന്ന് ചൊല്ലിയപ്പോ അതിന്റെ ഒരു റസൂലിന്റെ പേരക്കുട്ടിയാണല്ലോ അത്, ആ പേരക്കുട്ടിന്റെ മുമ്പിൽ വെച്ച് ചൊല്ലിയപ്പോ അതിന്റെ ഒക്കെ ഒരു മാധുര്യം എത്രയാണ്! അള്ളാഹു നാളെ സ്വർഗത്തില് അവരൊക്കെ താലിയും ശരീരമൊക്കെ ഇഞ്ചിഞ്ചായി ഈ സുന്നത്തിയമാറ്റിന് വേണ്ടി ചെലവാക്കിയ മഹത്തുക്കളാണ്. അതാണ് ഫാത്തിമ ബീവി. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു ചതിയിൽ വിഷത്തും കൊണ്ട് വിഷം നൽകിയപ്പോ അതുമൂലം മരണപ്പെട്ട വഫാത്തായ മഹാനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ചരിത്രത്തിൽ നിന്റെ ആത്മീയത മനസ്സിലാവുള്ളൂ. അവരൊക്കെ ചെയ്ത ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വലിയ വലിയ മഹത്തുക്കളെ എണ്ണി വരുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അലി സൈനുൽ ആബിദീൻ അവരെ ഖബറും എവിടെ ഉണ്ട്? ഈജിപ്തിലുണ്ട്. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അങ്ങനെ വന്ന് 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 മൂസൽ കാലിം തങ്ങളിൽ ആ കുടുംബം മൂസൽ കാലിം തങ്ങളുടെ കുടുംബം അവിടെ റഷ്യയിലുള്ള ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് ആ കുടുംബം പലായനം ചെയ്തിട്ട്. എന്തിനു വേണ്ടി? അഹ്ലു ബൈത്ത് ഭൂമിയിന്റെ നാനാ ഭാഗത്തും ഉണ്ടാവണം. കാരണം ഈ ദീൻ നിലനിൽക്കാൻ അഹ്ലു ബൈത്ത് ഭൂമിയിന്റെ നാനാ ഭാഗത്തുണ്ടാവുക എന്നത് റസൂലുള്ളാന്റെ തീരുമാനമാണ്. എല്ലാ രാജ്യത്തും നാട്ടിലുമുള്ള അഹ്ലു ബൈത്ത് പല ദിക്കു ഒക്കെ വന്നത് മദീനയിൽ നിന്നാണ്. എല്ലാരെ തുടക്കം മദീനയിൽ നിന്നാണ്. അങ്ങനെ മദീനയിൽ നിന്ന് പല രാജ്യത്തേക്കും വ്യാപിച്ചു മൂസൽ ഖാലിം തങ്ങളെ കുടുംബം അങ്ങോട്ട് പോയി. മഹാനായ അലിയിൽ ഉറയിലി തങ്ങളുടെ കുടുംബം അങ്ങ് യമനിലേക്ക് പോയി. ആ യമൻ കുടുംബത്തിൽ ആ പരമ്പരയിൽ അത് ജമലുല്ലൈലി ബാഫക്കി. ഞാൻ ഹലർമൗത്തിൽ തെരീമില് സംബലി എന്ന മക്കാമ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ 80 കുത്തുബുകൾ സംബൽ എന്ന മക്കാമിൽ അക്താബിയങ്ങൾ മാത്രം മറവിട്ട് കിടക്കുന്ന അതിലുണ്ട് മഹാനായ അബ്ദുല്ലാഹുൽ ഹദ്ദാദ് ഭൂമിന്റെ നാനാഭാഗത്ത് നടപ്പായി എന്നുള്ളത് തന്നെ മൂപ്പരെ പ്രത്യേകതന്റെ അടയാളാണ്. ആകെ
ലോകവ്യാപകമായ ഒരു വിപത്ത് സൈദിയത്ത് എന്ന പാർട്ടി ഇവിടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അവർ യമനിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞപ്പോ അന്നത്തെ പണ്ഡിതന്മാർ സാദാത്യങ്ങൾ മുഴുവനും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഹദ്ദാദ് തങ്ങളെ വലിയ വേജാറിലാണ്, സൈദിയത്ത് ഫിത്നുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ നാട്ടിലേക്ക് കടന്നു എന്നാ കേട്ടത് എന്ന് പറയുമ്പോ വലിയ വലിയ പ്രായവും വയസ്സും ഒക്കെ ഉള്ള അലിമീങ്ങളും സാദാത്തുക്കളും ഒക്കെ വന്നിട്ട് പരാതി പറഞ്ഞത് ആരോടാ? 27 വയസ്സുള്ള അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട്. അന്ന് മഹാനവറുകൾ കുത്തുബിന്റെ മർത്തബെത്തിച്ച മഹാനാണ് കുത്തുബാണ്. കുത്തുബാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവർക്ക് ക്രോഡീകരിച്ച് നാട്ടിൽ മുഴുവനും നടപ്പാക്കാൻ ഇജാസത്ത് കൊടുത്ത ഔലീഫയാണ് ഹദ്ദാദ് റാതിബ്. നമ്മളെ പള്ളിയിലൊക്കെ ചെല്ലുമല്ലോ, ആർക്കപ്പോ ഇത് കൂടാൻ സമയം, അത് മൂലം മൂലർത്തിയാണ് ഉസ്താവുമാരും ചെല്ലാന്നല്ലാതെ നമ്മള് കാരണന്മാരായിട്ട് ചേറ്റിയാമ്പടി മസിഹത്തിൽ ചൂത്തിറക്കുക എന്നല്ലാതെ നാട്ടുവർത്താനം വിടുക എന്നല്ലാതെ ആർക്കപ്പോ ഇത് കൂടാൻ സമയം. എവിടുന്ന സഹോദര നമ്മളെ വീട്ടിലെ പ്രയാസം തീരുക, നമ്മളെ ബുദ്ധിമുട്ട് എവിടുന്ന തീരുക? എന്താണ് ഹദ്ദാദ് റാതിബൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ യമനിലെ ഈ സർവ പണ്ഡിതന്മാരും ഒരുമിച്ച് ചെന്ന് ഹദ്ദാദ് തങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം, ബേജാറിലാണ്. അവർ ക്രോഡീകരിച്ച് രാജ്യത്ത് നടപ്പാക്കിയപ്പോ രാജ്യത്ത് ഒരു ഫിത്നയും ഉണ്ടാവില്ല, യമനക്ക് കടന്നിട്ടില്ല, അല്ല തെരീമിലേക്ക് കടന്നിട്ടില്ല. ആ തെരീമ് ഇന്നും ആ പാരമ്പര്യത്തിൽ നിലകൊള്ളുകയാണ്. അവരൊക്കെ ആ സയ്യിദന്മാര് ഒമ്പർത്തോര് വന്നത് ഹെലർമൗത്തിൽ നിന്നാണ്, തെരീമിൽ നിന്നാണ് വന്നത്. 18 വയസ്സാകുമ്പോഴാ വന്നത്. അങ്ങനെ അവരൊക്കെ ഇവിടെ വന്ന് ആ പരമ്പര രാജ്യത്തെ അതിൽ നിന്ന് ബുഖാരി കുടുംബത്തിൽ നിന്ന് മൂസൽ ഖാദിം തങ്ങൾ വരെ മുതൽക്കുള്ള പരമ്പരയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ദൈവത്തിന് വേണ്ടി വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട വളപ്പട്ടണം തങ്ങൾ പാപ്പ ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ. അല്ലാഹുവേ, അവിടെ നിന്നാണ് ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ട ഈ ഉമ്മത്തിന് കൊടി പിടിച്ച, ഈ ഉമ്മത്തിനെ ബേജാറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി അവരൊക്കെ കൂടെ ഒന്ന് കൈപിടിച്ച് പോകാനുള്ള ഭാഗ്യമുള്ള തിരക്ക്. അത് പറയുമ്പോ ഞാന് ബാക്കിയാറ്റെന്ന് വന്ന കൊല്ലം, വാക്കവിയായി വന്ന് ദർസ് തുടങ്ങിയ കൊല്ലം, വന്യരായ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ പാപ്പ ബുഖാരിയാണ്, മൂപ്പരെ കാണാൻ വേണ്ടി പോയി ഹിബത്തുള്ള തങ്ങൾ പാപ്പാന്. ഞാൻ ബാക്കിയാറ്റെന്ന് വന്ന കൊല്ലം ദർസ് തുടങ്ങിയിട്ട് ചെന്ന് പാപ്പാന്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോ നമ്മളെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ പാപ്പാക്ക് മനസ്സിലായി എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ പാപ്പ എന്നോട് പറഞ്ഞു, ഞാൻ മോനുവോ കുട്ടി എന്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണ്, ഞാൻ എന്റെ നെഫ്സിന്റെ കാര്യത്തിൽ തന്നെ ബേജാറാണ്. അങ്ങനെയാണ് മഹാന്മാരൊക്കെ, ഞാൻ എന്റെ സ്വന്തം നെഫ്സിന്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും മുണ്ടിയതുമില്ല. ഞാൻ അങ്ങനെ ഇരുന്നു അവിടെ തലയും താറ്റി. പിന്നെ എന്നോട് പറഞ്ഞു, എനിക്കൊരു സൂത്രം അറിയാറുണ്ട്, എനിക്കൊരു ഹിക്മത്ത് അറിയാതറി ഞാൻ പറഞ്ഞുതരാ. എനിക്കൊന്നുണ്ട്, എന്ത്? ഞാനവിടെ കടക്കുമ്പോ ഷാഫി ഇമാമ കടക്കുമ്പോ ഷാഫി ഇമാമിന്റെ കൈ ഞാൻ വിടൂല, ഞാൻ പിടിക്കും, ഞാൻ അങ്ങനെയാണ് ഷാഫി ഇമാമിനെ പ്രിയം വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അവരൊക്കെ നമ്മക്ക് പഠിപ്പിച്ചു തരാണ്, നമ്മൾക്ക് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരാണ്. അങ്ങനെയാണ് പഠി മഹത്വക്കൾ. ഷാഫി ഇമാമ് മിസ്റിൽ ഞങ്ങൾ സിയാറത്ത് ചെയ്തു, മുബര കുബ്ബന്റെ മുകളിൽ തന്നെ ഒരു തോണിയാണ് കൊടുത്തേക്കേണ്ടത്, പിച്ചളയാലുള്ള തോണിയാണ് അതിന്റെ കല. എന്ത് അടിയിൽ ബഹറാണ്, അതിന്റെ അർത്ഥം അതാ, ഒരു തോണിയാണ് ആ കുപ്പന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ചിഹ്നം. അതിന്റെ അർത്ഥം എന്താ, ചോട്ടെന്താണ്, ബഹറാണ്, സമുദ്രമാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അതാ. ആ കൊടുത്തിന്റെ ഷിയാർ അതാ. അവിടെ തന്നെ സക്കരിയ അൻസാരി തൊട്ടടുത്ത് കാണുന്ന നീങ്ങി ഇബ്നു ഹജറുൽ അസ്ഖലാനി തുടങ്ങി വലിയ വലിയ മഹത്തുക്കൾ ആ പ്രദേശങ്ങളിൽ മറുപട്ട് കൊടുക്കുന്നു. അല്ലാഹു ഇവിടുന്ന് ഓരോ ഖബർ സിയാറത്ത് ചെയ്തതുപോലെ ഈ സയ്യിദന്മാരൊക്കെ വർക്കത്തുകൊണ്ട് സാലിഹീങ്ങളെ ഹക്കുകൊണ്ട് ഞമ്മളെ ആ കൂടുതൽ പോകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ കണ്ട നോക്കി നിങ്ങള്, ഞാൻ ഷാഫി ഇമാമിനെ അങ്ങനെയാണ് മഹബ്ബത്ത്, അല്ലാതെ ഞാൻ തരീഖത്തിന്റെ വലിയ ഷെയ്ഖാണ്, ഞാൻ അങ്ങനെ തരീഖത്ത് കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് കിതാബ് ഓതി തന്ന ഉസ്താദുമാരെ കുറെ വിമർശിക്കുകയും ഒരു ശരീഅത്തിന്റെ പണ്ഡിതന്മാരാണ് ഞമ്മള് തരീഖത്തിന്റെ പണ്ഡിതന്മാരാന്നറിഞ്ഞ് അവരെ കുറെ കുറ്റം പറയൊന്നുമല്ല ചെയ്തത്, സ്വന്തം കുറെ അഹങ്കരിക്കുകയല്ല ചെയ്തത്, മറിച്ച് എന്താ പറഞ്ഞത്, കുട്ടിയെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ബേജാറിലാണ്, പിന്നെ എനിക്കൊരു മാർഗം അറിയാം, ഞാൻ ഷാഫി ഇമാമിനെ വിടൂല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത്,
ഞാൻ തങ്ങൾ പാപ്പാനെയും വിടൂലെന്നറിഞ്ഞു. കാരണം ഷാഫി മാമനെയുള്ള കുടിശുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ വിളവ അജിവഞ്ഞ വിളവൻ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വിളവെന്നറിഞ്ഞാലും പോയത്തെന്ന് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വിടൂല. ചോറ് കഴിക്കാതെ പോകാൻ പറ്റൂല അറിഞ്ഞു. അങ്ങനെ ചോറൊക്കെ വയ്ക്കാൻ പോയി, പെരുകി പോയി. ചോറൊക്കെ തള്ളിയിൽ കുറെ ഭാരിയിട്ടന്ന്. അങ്ങനെയാണ് ആ സ്നേഹം. അവിടുത്തെ ഉറൂസിന്റെ മാസമാണ്, അവിടുത്തെ ദർജയിച്ച് കൊടുക്കട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു ഉയർത്തട്ടെ. വലിയ അസറുള്ള മഹാനാട്ടോ, വലിയ മഹാനാണ്. സുൽത്താൻ അലി അമ്മ എ പി ഉസ്താദിനൊക്കെ എല്ലാ കുരുത്തും പൊരുത്തും നേരിട്ട് കൊടുത്ത മഹാൻ തന്നെയാണ്. എന്നോട് തന്നെ എന്താ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെ ഇന്ന് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണെന്ന് മൂപ്പര് പറഞ്ഞ വാക്കാണ്. അള്ളാഹു കൊടുത്ത ദർജ ഉസ്താദിന് അള്ള ആഫിയത്ത് കൊടുക്കട്ടെ, സിഹത്ത് നൽകട്ടെ. റയീസുലുലമ സുലൈമാൻ ഉസ്താദ് ഒരു കറാഹത്ത് വരെ ചെയ്യാത്ത ജീവിതം. അള്ളാഹുവെ ഇനി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ, അള്ളാഹ് നൽകണേ റഹ്മാനെ. അവരൊക്കെ മദതിലും താങ്കിലും തണലിലുമായി ഞങ്ങളെ ജീവിപ്പിച്ച് മരിപ്പിക്കണം റഹ്മാനെ. ഞാൻ പറയുന്നു, ഞാൻ ചുരുക്കി പറയാ, തങ്ങൾ പാപ്പ വരും. വിഷയം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് പ്രിയമുള്ളവരെ. ആ ഫാത്തിമ ബീബിന്റെ ബിലഅത്ത്, ഫാത്തിമ ബീബി ആകുന്ന ബിലഅത്തിന്റെ ബിലഅത്ത്, അതിങ്ങനെ അല്പമായി 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 റസൂലുള്ളാന്റെ കഷ്ണങ്ങൾ, റസൂലുള്ളാന്റെ ഭാഗങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗത്തും, ബുഖാറയിൽ നിന്നും തെരീമിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഈ ലോകത്ത് നമ്മളെ മലബാറിലൊക്കെ എത്ര തങ്കന്മാരാണ്, എത്ര സയ്യിദന്മാരാണ് നമുക്ക് ആത്മീയ നേതൃത്വം തരാനുള്ളത്. അവിടെയാണ് ഈ മഹത്തായ മജ്ലിസിന്റെ നേതൃത്വത്തിന്റെയും ഈ മജ്ലിസിന്റെയും ആ ദുആന്റെയും ഒക്കെ ഫലം നമ്മൾ കാണേണ്ടത്. അങ്ങനെ ആ പരമ്പരയിൽ ജീവിച്ച മഹാനാണ് പഴമള്ളൂർ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ. ഓരോ സയ്യിദന്മാര് അവരുടെ ചരിത്രങ്ങൾ പഠിച്ച് നമ്മൾ വിശദമായി അവർ കാണിച്ച കറാമത്തുകൾ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്കൊക്കെ ഒരു അർപ്പുണ്ടെന്ത്, അവരെന്താണെങ്കിലും റസൂലുള്ളാന്റെ പേരെ കുട്ടികൾ തന്നെയാണ്. ഞാന് പണ്ട് കോട്ടക്കൽ വലിയൊരു മുതലാളിനെ കാണുന്ന ഓക്കസ്താദ് ഒരു വിഷയത്തിന് വേണ്ടി വലിയൊരു മുതലാളിനെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പൊ പറഞ്ഞയച്ചപ്പോ ഇങ്ങനെ കുറെ വർത്താനൊക്കെ പറഞ്ഞ ആള് പറഞ്ഞു, കുട്ടിയെ നമ്മളൊക്കെ എത്ര വലുതായിട്ടും കാര്യമില്ല, എന്റെ വല്യപ്പാന്നിട്ട് വിളിച്ചാൽ മുപ്പര് ആ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ആചാര്യരും വലിയ ഒരു സമ്പന്നനും വലിയ ഒരു കുലീനതുള്ള തറവാടിയായ ഒരാളുമാണ്. മൂപ്പര് പറഞ്ഞിട്ടുണ്ടാ, കുട്ടിയെ ഞമ്മളൊക്കെ എന്റെ വല്യപ്പാന്ന് വിളിച്ചാൽ ഏതെങ്കിലും ചൊടലീന്നാണ് വല്യപ്പാര് വിളിയൊക്കെ ഉണ്ടാകുക. ചൊടലാറിന് അവിടെ തിരിയൊരുക്കും. അതായത് മുസ്ലിം അല്ലാത്ത ആ മുസ്ലിങ്ങളെ മറമാടിയ ഖബർസ്ഥാനാണ് എന്ത് പറയാ, ചൊടലാന്ന് നമ്മളാട്ട് പറയാ. ചൊടലീന്നാണ് ഈ കാര്യം വിളിയൊക്കെ ഉണ്ടാകുക. അതേ താനെ ഒരു തങ്ങളൊട്ടി എന്റെ ഉപ്പാപ്പാന്നിട്ട് പറഞ്ഞാൽ വിളിയേക്കാളത് എവിടുന്നാ കുട്ടി എനിക്ക് അറിയോന്ന് ചോദിച്ചിട്ടോട് ചിന്തിക്കേണ്ട വാക്കാണ്. മദീന മുനവറയിൽ നിന്നാണ് വിളിയേക്കാളത് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്റെ വല്യപ്പ എന്റെ ഉപ്പാപ്പ എന്നിട്ട് പറഞ്ഞാൽ കുരുത്തും പൊരുത്തും കൊടുക്കാനുള്ള ഉപ്പാപ്പ ആരാണ്? നമ്മൾ ബഹുമാനിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ ബഷർ സയ്യിദുൽ വുജൂദ് മുത്തു മുഹമ്മദ് മുസ്തഫ, അഹമ്മദീയത്തിന്റെയും മുഹമ്മദീയത്തിന്റെയും നിറഞ്ഞ പ്രതീകമായ ലോകത്തിന്റെ ലൗകിക ഗുരു ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ അഹ്ലു ബൈത്തിന്റെ ഉപ്പാപ്പ എന്ന് വിളിച്ചാൽ വിളിയേക്കാളത് അവിടുന്നാണ്. അവിടുത്തെ വിളിയെങ്ങാനും കേട്ടാൽ ലോകത്തുള്ള ഔലിയാക്കളും ആരിഫ്യങ്ങളും മുഴുവനും അവിടെ ഉണ്ടാവും, ആ വിളിയൊക്കെ കൊടുത്തുണ്ടാവും. അതാ വിളിന്റെ പ്രത്യേകത. അങ്ങനെ വന്ന ആ സയ്യിദ് കുടുംബത്തില് പഴമള്ളൂർ ബുഖാരി കുടുംബത്തില് ആ സയ്യിദ് അബ്ദുൽ ഖാദിർ ബുഖാരി നഫറല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവർ ഹിജറ 1346 ജനിച്ചവരാണ്. 1346 വഫാത്ത് 1409 കണക്ക് കൂട്ടിയാൽ കിട്ടും 63 വയസ്സാണ്. അത് റബീഉൽ അവ്വൽ 1 ആ മഹാമനീഷി ലോകത്തോട് വിട പറഞ്ഞത്. അതെ നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങൾ, റസൂലുള്ളയുമായുള്ള ആത്മീയമായ ബന്ധം, ആ ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങൾ, ചിന്തിച്ചു നോക്കി. കൃത്യം 63 വയസ്സ്. ഖുലഫാ റാഷിദുകളിൽ ഉസ്മാൻ ബിൻ അഫാൻ അല്ലാത്തവര് മുഴുവനും ആ വയസ്സിന്റെ ആ അവിടെ എങ്ങനെയാണല്ലോ ഉള്ളത്. ആ
63 അവിടെ എങ്ങനെയാണുള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കുറച്ചുകൂടി കാലം അധികം ചെയ്തിട്ടുണ്ട്, ചരിത്രപരമായി പഠിക്കുമ്പോ ജീവിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, അവരൊക്കെ ഒരു മദത് എത്രയാണ്, അവരൊക്കെ ഒരു ദർജ എത്രയാണ്, ഉൾക്കൊള്ളാനുള്ള കൽബ് നമുക്കുണ്ടോ, മനസ്സിനാക്കാനുള്ള ഒരു മനസ്സ് നമ്മളെടുത്തുണ്ടോ? അള്ളാഹുവേ, നിന്റെ പ്രപഞ്ചം ഭയാനകമാണ്. പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങള്, ആ പ്രതിഭാസങ്ങളിൽ നീ നിലനിർത്തിയിട്ടുള്ള നിന്റെ കുദറത്തുകള്, നിന്റെ ഇറാദത്തുകള്, നിന്റെ സിഫാത്തുകള്, അതെന്തൊക്കെയാണെന്ന് കാണാനും പഠിക്കാനും തന്ന ഈ കൽബും ഈ മനസ്സും നിനക്കിഷ്ടപ്പെടാത്ത വികൃതമായ ചിന്തകളിലും വികൃതമായ ആഗ്രഹങ്ങളിലും ഉടപെട്ടു എങ്കിൽ പടച്ച റബ്ബേ, ഈ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ പുറത്തു തരലല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. നീ ഈ അഹ്ലു ബൈത്തിന്റെ മദത് കൊണ്ട് പുറത്തു തരണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ദ്വാരന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ചു ദ്വാരന്നോ, അത് മാത്രമേ രക്ഷപ്പെടാൻ നമ്മളെ ഒരു കവചമുള്ളൂ. ആ മഹാമനീഷി 63 വയസ്സിൽ ജീവിച്ചു. 1346 ജനിച്ച് 1409 വഫാത്തായ മഹാമനീഷി തികഞ്ഞ ഒരു എളുമത്തമുള്ള, തായ്മയുള്ള, വിനയമുള്ള ജീവിതത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ കൂടുതൽ മൂപ്പരുടെ യാത്ര കാൽനടയായിരുന്നു. കാൽനട, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒറ്റ വാക്കിൽ മറുപടി, അത് നിനക്ക് വേണ്ട, പിന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ തരട്ടെ, സുഖം തരട്ടെ, അത് സുഖം തന്നെ. നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും സംഭവിച്ചിരുന്ന ആ നാവിൽ സർവസമയത്തും സദാ പൊലിഞ്ഞത്, സദാ ചൊരിഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. തുടങ്ങിയ ഹബീബ് തന്റെ വെല്ലിപ്പ മുത്തു റസൂലുള്ളാഹി തങ്ങളെ മേലിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച ആ സ്വലാത്തായിരുന്നു തന്റെ ജീവിതത്തിന്റെ ഹോബി, അതായിരുന്നു തന്റെ ജീവിതത്തിന്റെ മാനസിക രസത്തതായിരുന്നു, ആനന്ദം അതായിരുന്നു, സ്വലാത്ത് ചൊല്ലുക, സ്വലാത്തായിരുന്നു. അങ്ങനെ സ്വലാത്തായിരുന്നു തന്റെ, അതിന്റെ ഇടയിൽ രണ്ടാളുകൾ തമ്മിൽ പിണക്കണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചറാരേടിലെങ്കിലും ഉണ്ട് അറിഞ്ഞാൽ, സ്നേഹിത്താൻ സ്നേഹിക്കപ്പെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ വിളിച്ചു വരുത്തി അത് പാപ്പയിൽ ഇടപെട്ടാൽ വളരെ സന്തോഷമായി, എത്ര വലിയ വലിയ പ്രതിസന്ധിയുള്ള പ്രശ്നമാണെങ്കിലും മഹാനവരുകൾ ഇടപെടലോടുകൂടി മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞു പോലെ തീർത്തിയിരുന്ന, തീർക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഹലറത്ത്, ഒരു മജിലിസായിരുന്നു മഹാനായ ഈ ഉമ്പിച്ചിക്കോ നമ്മളെ ഭായാർത്ഥങ്ങൾ പാപ്പ കുഞ്ചിലൻ തങ്ങൾ, ഈ രണ്ട് സയ്യിദന്മാരുടെ ഉപ്പയായ സയ്യിദ് അബ്ദുൽ ഖാദിർ ബുഖാരി പയമഹ്ലൂരി മഹാനവറുകൾ, ബഹുമാനപ്പെട്ടവർ. ചെറിയ ജീവിത പറഞ്ഞത് മുഴുവനും ലോകത്ത് സംഭവിച്ചു. അതിന് കാരണം അവരെ വാപ്പ ചെറിയാളല്ല, അവരുടെ ഉപ്പ ആരാ? സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ. എന്റെ നാട്ടിലാണ് മറവെട്ട് കിടക്കുന്നത്, എന്റെ സ്വന്തം മഹലിലാണ് മറവെട്ട് കിടക്കുന്നത്. ഞാൻ എന്നും എന്റെ പള്ളിയിൽ ജുമാക്കുകയാണെങ്കിൽ ആ ജാറത്തിന്റെ അടുത്ത് കൂടിയാണ്, അത് പൊതുവഴി എന്ന് പറഞ്ഞാൽ അതൊരു ഊടുവഴിയാണ്, ഒരു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇടവഴിയിൽ നിന്ന് ഒരു നടന്നു പോകുന്ന വഴി മാത്രം, റോഡും ഗേറ്റും വേറെ ഭാഗത്താ. ഞാൻ സാധാരണ പോകാറുള്ളത് ആ ജാറത്തിന്റെ അടുത്ത് കൂടിയാ. അവരെ പേരിൽ ഒരു ഫാത്തിഹ ഓതി സലാം പറഞ്ഞിട്ടാണ് ഞാൻ മുഴക്ക് പോവുകയാണെങ്കിൽ. എന്തും പറവട്ട് കിടക്കുന്നു. 40 ജിന്നുകൾ ഖിദ്മത്ത് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവർ പിറന്നു വീണത് കരുവന്തിരുത്തിയിലാണ്, കോഴിക്കോട് ഫറോക്കിലുള്ള കരുവന്തിരുത്തിയിൽ, അവിടെയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. കരുവന്തിരുത്തി സാദാത്തുക്കള് താജുല്ലുലമ ഉള്ളാൽത്തെ പാപ്പാന്റെ കുടുംബമാണ്. താജുല്ലുലമ ഉള്ളാൽത്തെ പാപ്പ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ കരുവന്തിരുത്തി സാദാത്തുകൾ ബുഖാരി സാദാത്തുകളുമായി ബന്ധപ്പെട്ടവരാണ്. ആ കരുവന്തിരുത്തിയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചു വീണത്. അവിടുന്ന് പിന്നീട് മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ ആദ്യമായി ജീവിക്കുകയും അവിടെ നിന്ന് പിന്നീട് പഴമുള്ളൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയുമാണ് ചെയ്തത്. ആ പഴമുള്ളൂരിൽ നിന്ന് മഹാനവരുകൾ കല്യാണം ചെയ്യിച്ചത് ഫാത്തിമ കുഞ്ഞി ബീവി എന്ന് പറയപ്പെടുന്ന മഹനീയയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ കല്യാണം ചെയ്തത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോലുള്ള സയ്യിദന്മാരുടെ
ഉമ്മയുടെ അഥവാ പൂക്കോയ തങ്ങളുടെ ഭാര്യ ആ ബീവിയുടെ ഉമ്മാന്റെ സഹോദരിയാണ് ആര് ഈ കോയക്കുട്ടി തങ്ങൾ പാപ്പ കല്യാണം ചെയ്തിട്ടുള്ളത്. പാണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാരുടെ ആ ശിഹാബ് തങ്ങന്മാരുടെ ഉപ്പയായ പൂക്കോയത്തങ്ങള് കല്യാണം, പൂക്കോയത്തങ്ങള് വലിയ കറാമത്തുള്ള മഹാനല്ലേ, ബഹുമാനപ്പെട്ടവർ കല്യാണം ചെയ്തിട്ടുള്ളത് ആ ഈ കോയക്കുട്ടി തങ്ങളുടെ ഭാര്യ ഇവരുടെ ഒക്കെ വല്യമ്മാന്റെ സഹോദരിയുടെ മകളെയാണ്. ഫാത്തിമ കുഞ്ഞി ബീവിയാണ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങളുടെ ഭാര്യ, വലിയ മഹതിയാണ്. അങ്ങനെ അവിടുന്ന് കല്യാണം ചെയ്ത് അതിലുണ്ടായ മൂന്നാല് കുട്ടികളുണ്ട്. അതിൽ മൂന്നാമത്തെ കുട്ടിയാണ് മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, മൂന്നാമത്തെ മകനാ അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ. അങ്ങനെ പഴമള്ളൂരിൽ നിന്നും ആ കുടുംബം കരേക്കാട്ടിലേക്ക് മാറി താമസിച്ചു. ആ കരേക്കാട് നിന്നാണ് ഈ വല്ലിപ്പയും മറ്റും എന്റെ മഹല്ലാകുന്ന അച്ചിപ്പുറ കല്ലാർമംഗലം മഹല്ലിൽ പള്ളിയുടെ ഓരത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ പള്ളി കഴിഞ്ഞ പള്ളിപ്പറമ്പ് കഴിഞ്ഞ നേരെ പടിഞ്ഞാറപ്പുര പഴമള്ളൂർ തങ്ങന്മാരുടെ വീട് അന്ന്. ആ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. അന്ന് നമ്മളെ നാട്ടില് ഒബാ താഴൂനി എന്ന് പറയപ്പെടുന്ന മാരക രോഗം പിടിപെട്ട കാലം. ആ കാലത്താണല്ലോ ബദരിയത്തുൽ മങ്കൂസി ഉണ്ടാക്കിയത്. ബദരിയത്തുൽ മങ്കൂസിയ ആ കാലത്ത് രചിച്ചതാണ്. നമ്മളല്ലേ ബദറിയെ ചെല്ലുമ്പോ ദണ്ണം മറ്റുള്ള ദീനമടങ്കലും ബദിരിങ്ങളെ ബറക്കത്തിനൽ ശിഫയാക്കണം യാ റബ്ബനാ. ആ കാലത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് മങ്കൂസ് മൗലിദ് രചിച്ചതും. വബ ഉണ്ടായ കാലത്താണ്. അന്ന് എന്റെ നാട്ടിൽ എന്റെ മൂന്ന് അമ്മായിയാള് ഒരാഴ്ചക്കുള്ളിൽ മൂന്നാള് മരണപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉപ്പാന്റെ പങ്കന്മാര് ചെറിയ കുട്ടികളാണ് അവര്. ഞാനൊന്നുമില്ല, എന്റെ കുടുംബം പറഞ്ഞെന്ന അറിവാണ്. എന്റെ ഉപ്പാന്റെ മൂന്ന് സഹോദരിമാർ ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ മരിച്ചിട്ടുണ്ട് ആ വബാവില്. അങ്ങനത്തെ ഒരു പ്രത്യേകമായ രോഗം, ഒരു വയറ്റുന്ന ഛർദ്ദിക്കുക, തളർന്നു കിടക്കുക, മരിച്ചു. ഇതാണ് എന്റെ ശൈലി എന്ന് കാരണന്മാർ പറഞ്ഞു എന്ന അറിവാണ്. അതിൽ പരിചയമുള്ള ആളുകളൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ഇതുകൊണ്ട് നാട്ടിലാകെ പെരുകിയപ്പോ ഇന്നത്തെ മാതിരി ഹോസ്പിറ്റലും മരുന്നുകളൊക്കെ കുറവാണല്ലോ. അന്നൊക്കെ വലിയ നാവിന് അസറുള്ള വെള്ളം മന്ദിച്ചാൽ ഫലമുള്ള മഹത്വക്കൾ ഇന്നും അവിടേക്ക് എത്താൻ തുടങ്ങിയിരിക്കണ് ഇല്ലേ. ഭൗതിക ശാസ്ത്രം ചില രോഗങ്ങളോട് പരാജയപ്പെടുമ്പോ തോൽവി തുറന്ന് സമ്മതിക്കുമ്പോ അപ്പൊ നമ്മളെ എല്ലാ കയറും അറ്റ് പിടിവള്ളി മുഴുവനും അറ്റുപോകുമ്പോ ഇന്ന് ലോകം ആശ്രയിക്കുന്നത് ഇത്തരം മാത്രമീയ മജ്ലിസുകളാണ്. ഈ മജ്ലിസിൽ നിന്ന് എത്രയെത്ര ക്യാൻസറുകളാണ് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര കിഡ്നി രോഗങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ഹാർട്ട് രോഗങ്ങളാണ് മാറുന്നത്. അങ്ങനെ വലിയ 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 ഇരിക്കുന്ന മനപ്രയാസം വന്നാൽ ഞാൻ തങ്ങൾ ബാബാക്ക് വിളിക്കും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബാബ, ഉടനെ പറയാ സാരമില്ല, ഇല്ല അതില്ല, ഉറച്ച് പറയാ അതില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരൂല. എന്താ സ്നേഹമാണത്, അത് ഓരോ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് അനുഭവമാണ്. അത് പിന്നെ ആ പ്രശ്നമില്ല. അള്ളാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കട്ടെ, അവസാനം അള്ളാഹു നന്നാക്കി തരട്ടെ. ആ നേരത്ത് ഈ മഹാന്മാരെ കണ്ട് സാലിഹ്യങ്ങളെ കണ്ട് യാത്ര പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ, നൽകി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി എല്ലാവരും കൂടി കോയക്കുട്ടി തങ്ങൾ ബാബാന്റെ അടുത്ത് കൂടി. അന്ന് ഞങ്ങളെ നാട്ടിൽ എന്ത് പ്രശ്നത്തിനും പ്രതിസന്ധികൾക്കും പരിഹാരവും അത്താണിയുമാണ് മഹാനായ കോയക്കുട്ടി തങ്ങൾ, അഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, നമ്മളെ ഈ തങ്ങൾ ബാബാന്റെ ഉപ്പാന്റെ ഉപ്പ സയ്യിദ് അബ്ദുൽ ഖാദർ തങ്ങളുടെ ഉപ്പ. ആ ഉപ്പയെ ചെന്ന് ജനങ്ങളൊക്കെ കൂടി കാരണന്മാരൊക്കെ കൂടി കണ്ടപ്പോ പാപ്പ പറഞ്ഞു, ആ സാരില്ല, എല്ലാ ആളുകളും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ചു കൂടണം, എല്ലാ സ്ഥലത്തും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ചു കൂടി. അന്നത്തെ മാതിരി ബിദഅത്തും ഈ വഹാബി മൗദൂദി ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും കുടുങ്ങിയാൽ വഹാബി സുന്നിയാവും. അതൊക്കെ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ അടുത്തുണ്ട്.
വലിയ കൊടുക്കേണ്ട വന്നാൽ ഓൽക്കും അഹാബീസും ഉണ്ടാവില്ല, ഒക്കെ എന്ത് ചെയ്യും, സുന്നിസമായി മാറും. അള്ളാഹുവെ നീ ഞങ്ങളെ ഈ കൗത്ത് കൊടുക്കണെന്ന് നേരണ്ട്, അപ്പൊ തൗബ ചെയ്താൽ എന്ത് ചെയ്യൂല, അല്ല സ്വീകരിക്കാത്ത സമയമാണ്. അതിന്റെ മുമ്പ് തന്നെ ഞങ്ങളെ ജീ നല്ലോല കൊടുത്തിലാക്കി തരണം, അത് അല്ല ആക്കി തരണം, അത് മാത്രം നെയ്യത്ത് ചെയ്താൽ മതി. ഇവിടെ മരിക്കാത്തോലെ ആരുമില്ല, കാലാകാലം നമ്മളാരും ജീവിച്ചിരിക്കൂല. ഇപ്പൊ ഇന്നെ എന്റെ പരലോകം എന്ന് പറഞ്ഞാൽ എന്റെ മരണം മുതൽക്ക് തുടങ്ങുകയാണ്. ഓരോരുത്തരുടെ പരലോകം അവരുടെ മൗത്ത് മുതൽക്ക് തുടങ്ങുമല്ലോ. എന്റെ പരലോകം ഇന്നെ ഞാൻ കണ്ടെന്ന് വരും. അല്ലാഹു എപ്പോ കണ്ടാലും സന്തോഷം കാണുന്ന മൗത്താക്കി തരട്ടെ, ആക്കി തരട്ടെ. പ്രിയമുള്ളവരെ, മഹത്തുക്കളെ പ്രിയം വെച്ചാൽ, അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ചാൽ, അവരെ ആദരിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ നമ്മൾ വെറുതെ ആവൂല, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ സലാമത്താവും, അതിലൊന്നും ഒരു സംശയവുമില്ല. അങ്ങനെ കൊയക്കുട്ടി ചങ്ങൽപ്പാപ്പയെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരോടും ഒരുമിച്ചുകൂടാൻ വേണ്ടി പറഞ്ഞു. അന്നത്തെ സർവ ആളുകളും പരിസരവാസികളൊക്കെ ഒരുമിച്ച് കൂടി അവിടെ വെച്ച് ഓടിയരേതാ, മങ്കൂസ് മൗലൂദാണ് പാരായണം ചെയ്തത്. അതിനുവേണ്ടി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാൽ രചിക്കപ്പെട്ട ആ മഹത്തായ മൗലിദ്, അത് വലിയ മൗലൂദ് തന്നെയാണ് മങ്കൂസ് മൗലൂദ്. നമ്മളെ മലബാറിൽ മറവട്ട് കിടക്കുന്ന വലിയ മഹാനാണ് അജ്മീർ ഫക്കീർ മീറാൻ ഔലിയ എന്ന് പറയപ്പെടുന്ന വലിയ ഒരു അബദാലിങ്ങളെ വർത്തവിപ്പെട്ട വലിയ ഒരു മഹാൻ മണ്ണാർക്കാടിനടുത്ത് വഫാത്തായി കിടക്കുന്നുണ്ട്. മൂപ്പര് അജ്മീർ എന്ന് വന്നിട്ട് നമ്മളെ നാടായ നാട്ടിലൊക്കെ നടപ്പാക്കിയിരുന്ന മൗലീദാണ് മങ്കൂസ് മൗലീദ്. എല്ലാ വീടിലും നാട്ടിലും മഹല്ലുകളിലും ബഹുമാനപ്പെട്ടവർ മങ്കൂസ് മൗലീദ് നടപ്പാക്കുമായിരുന്നു. മൂപ്പരുടെ മുരീദും ശിഷ്യനുമായ നൂറ്റി ചില്ലറ വയസ്സ് ജീവിച്ച ഗൂഢല്ലൂര് മൊല്ലാക്ക മുക്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനി അടുത്ത കാലത്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ബന്ധപ്പെടാൻ ഭാഗ്യം അള്ള തന്നിട്ടുണ്ട്. മൂപ്പരക്ക് ഈ മീരാലപ്പാപ്പ ഇജാസത്തായി സമൂഹത്തിന് നടപ്പാക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഒന്ന് മങ്കൂസ് മൗലൂദായിരുന്നു. മൂപ്പര് രണ്ട് എന്താണ് മൂപ്പർക്ക് ഉണ്ടായിരുന്നത്, ഒന്ന് വീരാനൗലിയപ്പാപ്പാനേറ്റവും മറ്റൊന്ന് മടവൂർ സി എം മൂപ്പരേറ്റും ആയിരുന്നു രണ്ട് ബന്ധങ്ങൾ. അള്ളാഹുവേ ആ മങ്കൂസ് മൗലൂദിന്റെ ബഹുമാനൊക്കെ ഈ റബീഉൽ ഔലി എല്ലാ വീട്ടിലും ഒന്ന് ഓതണം. ഒരഴീസ് മങ്കൂസ് മൗലൂദ് നിത്യം ഓതി ഒടുവത്തെ ദിവസം ഒരു ഉസ്താദിനെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ഒരു ചീർനിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്ന് ദ്വാരക്കുക. റസൂലുള്ളാഹിന്റെ ഒരു മീലാദ് നമ്മളെ വീടുകളിലൊക്കെ ഒന്ന് നടക്കട്ടെ. അള്ളാഹു അങ്ങനത്തെ വീടായി നമ്മളെ വീടുകളല്ലാക്കട്ടെ, ആക്കി തരട്ടെ. അല്ല വിചാരിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് കിട്ടും. അതിന് മുത്തുനബി കനിയണം. അങ്ങനെ മങ്കൂസ് മൗലൂദ് ഓതി. ആ ഓത്ത് കഴിഞ്ഞ് പാപ്പ പറഞ്ഞു നാടിലൊക്കെ ഒന്ന് നടക്കണം. അങ്ങനെ പാപ്പാക്ക് കയറിയിരിക്കാൻ മഞ്ചല കൊണ്ടുവന്നു. മഞ്ചല എന്ന പഴയ കാലത്തൊരു വാഹനം ഉണ്ടായിരുന്നു, പഴയ വയസ്സന്മാർക്കൊക്കെ അറിയും. ഈ രാജാക്കന്മാരൊക്കെ ഏറ്റിട്ട് കൊണ്ടുവന്നൊരു മഞ്ചല, പഴയ കാലത്ത് സയ്യിദന്മാര്. എൻ്റെ നാട്ടിൽ ആലുവായി മൂലൊരു പാപ്പ വന്നപ്പോൾ നാട്ടുകാരൊക്കെ കൂടി മഞ്ചലിയിലിരുന്ന് കൊണ്ടുവന്നിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ മമ്പർത്തെ പാപ്പാനെ കൊണ്ടുവന്നിരുന്നത് മഞ്ചലിയിലായിരുന്നു. എന്നതുപോലെ മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ പാപ്പാനെ നാട്ടുകാർ മഞ്ചലിയിലേറ്റി എല്ലാ മുക്കുമൂലകളിലും നടന്നു. അപ്പൊ എന്താ എല്ലാവരും കൂടി ജനങ്ങളൊക്കെ കൂടി ചെല്ലുന്നത് എന്താ, അഷിറക്കൽ ബദറു അലൈനാ ും يا حبيب سلام عليكم صلوات الله അഷ്റഖൽ ബദർ. ജനങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കം, എന്നൊക്കെ ഇന്നത്തെ മാതിരൊന്നല്ല അഷ്റ, ഇവിടൊക്കെ പിന്നെ കുറച്ചെങ്കിലും ഉറക്കനെ ചെല്ലുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് അഷ്റഖൽ ബദറും ഒക്കെ ചെല്ലിയാല് അതിനൊരു ജവാബൊക്കെ ചെല്ലാൻ ഒരു മാട്ടിയപ്പോ എന്താന്നറിയില്ല, നാവ് കെടുപ്പ് ഒന്നുമില്ല. അപ്പൊ എന്തോ ഒരു മോശം, എന്റെ മോശം സഹോദര റഹ്മത്തുല്ലിൽ ആലമീൻ മുത്തു മുഹമ്മദ് മുസ്തഫ ആ തങ്ങളെ അസ്മാവ് ചൊല്ലുമ്പോ സ്വലാത്തി എല്ലാം സലാം പറയാൻ ആരെ കണ്ടിട്ട് ആരെ പേടിച്ചിട്ട് ഈ ചെല്ലാവത്തർക്കുണ്ട്.
ഈ പകൽമാന്യരെ ഈ ലോകമാന്യം എന്നാ നീ നമുക്ക് മാറുക? ആൾക്കാർ കാണൂ ഇതല്ല ലോകമാന്യം. ലോകമാന്യം എന്ന് പറഞ്ഞാ ആൾക്കാർക്ക് വേണ്ടി അമൽ ചെയ്യലും റിയാ ആണ്, ചെയ്യാതിരിക്കലും ലോകമാന്യാണ്. അമലുല്ലി അജലിൻ നാസിഷിറുക്കും തർക്കുഹു ലിന്നാസിദാക്കഹു വറിയാഹു സബഹ്ലലാ. ജനങ്ങൾ വിചാരിച്ച അമൽ ചെയ്യലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കലും. ആൾക്കാർ കാണൂ, ആൾക്കാർ കാണൂ, ആൾക്കാർ കാണൂ. അവരെന്താ വിചാരിച്ച ഈ നിലക്ക് ഒരു നല്ല കർമ്മം ചെയ്യാതിരിക്കൽ അത് ലോകമാന്യമാണ്, ഷിർക്കാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കിതാബുൽ നദക്കിയിൽ പറഞ്ഞത്. അതാ അമലുല്ലി അജലിൻ നാസി ഷിർക്കുൻ തർക്കുഹു, അമൽ ചെയ്യാതിരിക്കുന്ന ഒരു ലോകമാന്യമുണ്ട്. അയ്പെട്ടത് അന്നത്തെ ഈ ലോകമാന്യം. ആരെങ്കിലും ഒക്കെ ഒരു മൗലൂദ് ഓതിയാൽ അതിന് ആളുണ്ടാവില്ല. മരിച്ചിട്ടൊരു മയ്യത്ത് ഉണ്ടാവുമ്പോൾ ആൾക്കാർക്ക് ദിക്ര എല്ലാവരും മടി, ഭയങ്കര മടിയാണ്. നീ മടി കാട്ടിയ എന്റെ മയ്യത്തുണ്ടാവും ആരെങ്കിലും ചൊല്ലാണ്ടാവോ? നമ്മള് കൊറേ ഭൂമിനീങ്ങൾക്ക് ചൊല്ലി വെക്കണം, അപ്പളെ നമുക്കും ചൊല്ലാൻ ആളുണ്ടാവുള്ളൂ. അതിലൊന്നും മടി കാട്ടണ്ട. അള്ളാന്റെ ദിക്റല്ല ആരെ പേടിക്കാനാ? ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദിക്റിൽ ഒരു ഭീകരവാദവും തീവ്രവാദവും സമാധാനം മാത്രമേ ഉള്ളൂ. ദിക്റല്ലിനാലൊന്നും ഭീകരവാദികളും തീവ്രവാദികളാക്കും വേണ്ട. അതാരാണ് എന്ന് ലോകം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ യഥാർത്ഥം മനസ്സിലാക്കാന് ഇന്ന് മീഡിയകളും വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നപ്പോ ആരാണ് ഭീകരവാദി തീവ്രവാദി എന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾ അത്തരക്കാരെ കൂടുതലൊന്നും പെടുത്താതിരിക്കട്ടെ. ഇത് മതേതര രാജ്യമാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ തങ്ങൾ പാപ്പാന്റെ അടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ രണ്ട് മൂന്ന് അമുസ്ലിം സഹോദരിമാർ വെള്ളക്കുപ്പി ഏറ്റാ ബാഗ് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. രണ്ട് അമുസ്ലിം സഹോദരിമാർ ഞാൻ കണ്ട് ഇന്നിപ്പോ നമ്മുടെ മരുവിന്റെ ശമ്പടി മരുവിക്ക് ഇവിടെ ഇരിക്കുമ്പോ അതാണ് പരസ്പര സ്നേഹം സഹായം എന്ന് പറഞ്ഞാൽ അമ്പർത്ത പാപ്പാന്റെ കാര്യങ്ങൾ എഴുതിയിരുന്നത് കോന്തു നായരായിരുന്നു. ഇവിടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചില്ലേ ഇപ്പോ സെമിനാറുകളൊക്കെ നടന്നിട്ട്? കോന്തു നായരായിരുന്നു. അതാണ് മതേതര രാജ്യമായ ഇന്ത്യയിൽ അപ്പോളെ നമ്മളെ ഈ മൂല്യങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളും സമാധാനം കൈകൊള്ളണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ത്യ രാജ്യത്ത് അക്രമിയായ ഭരണാധികാരികൾക്കല്ല ആധിപത്യം കൊടുക്കാതിരിക്കട്ടെ. പക്ഷെ അക്രമിയായ ഭരണാധികാരിക്ക് ആധിപത്യം കൊടുക്കും എന്ന് റസൂലുള്ള പറഞ്ഞൊരു സമയമുണ്ട്. അത് എപ്പോഴേ? എല്ലാരും ദീന് വിട്ട്, അലിമീങ്ങളെയും വിട്ട്, ഈ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഷിയാറുകളൊക്കെ വിട്ട്, തനിക്ക് താൻ തോന്നിയതുപോലെ എന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോ അക്രമിയായ ഭരണാധികാരിക്ക് അധികാരം കൊടുക്കും. അല്ല കാക്കട്ടെ, രാജ്യത്ത് പട്ടിണി കൊണ്ടല്ല പരീക്ഷിക്കും, അത് മറ്റൊരാഫത്താണ് വരും. സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പൊ എത്ര കോളുകളാണ് വിളി വരുന്നത് ഉസ്താദെ? 30,000 രിയാലൊക്കെ ഒരു ദിവസം കച്ചവടം നടന്നത്, 2,000 രിയാല് തികയണില്ല. എവിടെ എത്തി കച്ചവടം? 2,000 രിയാല് തികയുന്നില്ല. എന്നാ അവിടെ വല്ല പ്രശ്നം ഉണ്ടായിക്കണ? ഒന്നുമില്ല, ചില നിയമങ്ങൾ മാത്രമേ. ഇനി പ്രശ്നം കൂടി ഉണ്ടായാൽ എന്തായിക്കാരൻ സ്ഥിതി? അള്ളാഹുവേ, കുഞ്ഞി പൈതങ്ങൾ തുണിക്കോൻ തല പിടിച്ചിട്ട് പൈച്ചിട്ട് അയ്യമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ ഉണ്ടാക്കി കൊടുക്കാനും വാങ്ങിക്കൊടുക്കാനും ഇല്ലാത്തൊരവസ്ഥ, അത് ഞങ്ങൾക്ക് തരല്ല അല്ല, ഞങ്ങൾക്ക് തരല്ല അല്ല. ആ ഒരു ബേജാറുകൾ ചിന്തിച്ചു നോക്കാണ്. രോഗം നമുക്ക് സഹിക്കാം, വേദന വരുത്തങ്ങൾ സഹിക്കാം, നമുക്ക് എത്ര പട്ടിണി വന്നാൽ പച്ചവെള്ളമെങ്കിലും കുടിക്കാം. കുഞ്ഞു പൈരങ്ങൾ പൈസിട്ട് ചേർന്ന് കരഞ്ഞ് തുണിയും പിടിച്ച് നുളവച്ചാൽ വാങ്ങിക്കൊടുക്കാനും കിട്ടാനും ഇല്ലെങ്കിൽ ആരോട് പറയും വിഷമം സഹോദര? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതൊക്കെ പറയുമ്പോ നമ്മളെ വാപ്പാര് വെല്ലിപ്പാര് ഓലൊക്കെ ഇവിടെ സുന്നത്തിയമായത്ത് നിലനിർത്തി മരിച്ചുപോയ കാലങ്ങള് ഓലൊക്കെ എത്ര പട്ടിണി കിടന്നിട്ടാണ് ദീൻ ഇവിടെ നിലനിർത്തിയത്. പക്ഷെ അന്നും റബീഉല്ലൗവ്വൽ നേർച്ച ഗംഭീരമായിരുന്നു. ബദറായിട്ടല്ലേ ആ വശറക്കൽ ബദറൊക്കെ ഉണ്ട്. ചെല്ലുമ്പോണ്ട് നിന്നാല് ആ നാടൻ ഒരു വിവരവും ഉണ്ടാവൂല. എന്നിട്ട് ചെല്ലലെങ്ങനെ അഷറക്കൽ ബദറുകൊണ്ട് ചെല്ല ജവാബല്ലെങ്ങനെ? യാ നബീ ബിസലാം, ചെല്ലല് വിവരമില്ലാതെ ഉറപ്പല്ലേ? അല്ലെങ്കിൽ യാ നബീ ബിന്ന് ചെല്ലോ? യാ നബീ ബിന്ന് ചെല്ലല് തെറ്റാണ്, യാ നബീനെ എല്ലാം പാടുള്ളൂ. ഞാൻ ആർക്കെങ്കിലും അങ്ങനെ നാവിൽ വരണുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. യാ നബീ ബിന്ന് എല്ലാം പാടില്ല, യാ നബീ. എന്നാ മറ്റോടത്ത് യാ ഹബീന്നല്ലേ പോരെ, യാ ഹബീബ് തന്നെ എല്ലണം. അടുത്ത മിശ്രായി ചെല്ലുമ്പോ അങ്ങനെയാണ്, അവിടെ യാ ഹബീബ് തന്നെ എല്ലണം, ഇവിടെ യാ നബീന്ന് എല്ലാം പാടും. അന്നാ വിവരം ഞാൻ സാധുക്കൾക്ക്. എന്നിട്ടാ ഓല ആ ഷിറക്കൽ ബദറുണ്ട് ചെല്ലുമ്പോ
തന്നെ എന്തോരോ ആൾക്കാരെ ചെല്ല ഈ കണ്ണാടിയാരും പൊക്കെ അങ്ങനെ എടുത്തു പിടിച്ചു ഒരുകൊണ്ട് വച്ചിട്ടിട്ട് ചെല്ലിയിട്ട് ഇന്ന് അതിനൊക്കെ ഒരു ലജ്ജ ഒരു അയ ഒരു പകൽമാന്യത കടന്നുകൂടിയ നമുക്ക് ഒരു ലോകമാന്യം ആക്കെ ഒഴിവാക്കിയിട്ടേ അതൊക്കെ കണക്കിലെടുക്കുന്ന കാലം വന്നാൽ ഈമ ഉണ്ടാവില്ല എന്നാ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ തന്നെ നല്ല വട്ടത്തിൽ സ്വീകരിക്കണോലുണ്ടാവും, കൊറേ ചിലവിടെയെങ്കിലും ദൂരത്തിരുന്ന് പുച്ഛിക്കണോലുണ്ടാവാം, പരിഹസിക്കണോലുണ്ടാവാം, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതൊന്നും നമ്മൾ പഠിച്ചത് പറയാം, നമ്മൾ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യം ആരെ മുമ്പിലും പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മളെ തത്വം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹക്കായി മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അല്ല ഭാഗ്യം തരട്ടെ, തൗഫീഖ് നൽകും. നിങ്ങളൊക്കെ ആമീൻ പറയണം. ഇവിടൊക്കെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, അവർക്കൊക്കെ ഹക്ക് ഹക്കായി പറയാനും പഠിപ്പിച്ചു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹക്കിന്റെ അഹലികാരെ അല്ല വിജയിപ്പിക്കട്ടെ, അല്ല ശക്തിപ്പെടുത്തട്ടെ. നമ്മളെ സുന്നത്തിയമായത്തിന്റെ നേതൃത്വത്തിന് ഹക്കിന് വേണ്ടി നേതൃത്വം നൽകാൻ അല്ലാഹു നല്ല ഹിമ്മത്തും നല്ല ബർക്കത്തും അല്ലാഹു നൽകട്ടെ. അതിനെല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ഈ ഉമ്മത്താകുന്ന നമുക്കല്ല തൗഫീഖ് നൽകിത്തരട്ടെ, നൽകിത്തരുമാറാകട്ടെ. അല്ലാഹുവെ പ്രിയമുള്ളവരെ, അങ്ങനെ യാനബി ചൊല്ലിക്കൊണ്ട് മഹാനായ പാപ്പ നാടിന്റെ നാനാഭാഗത്തും നടക്കുമ്പോ തന്റെ കയ്യിൽ എന്തായിരുന്നു? ഒരു മൂർച്ചയുള്ള വാള്, മൂർച്ചയുള്ള വാള്. മഞ്ജല എടുത്ത് പാപ്പ ഇങ്ങനെ ചാരികസേര പോലത്തെ ഹൗദജിൽ ഇങ്ങനെ ഈ ചാരി ഇരുന്നു കൊണ്ട് ഈ അഷ്റഖുൽ ബദറിന് നേതൃത്വം നൽകി കുറെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കൂടെ ജവാബും ചൊല്ലിക്കൊണ്ട് പോകുമ്പോ പാപ്പ ഈ വാളുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ വീശുമായിരുന്നു. ആ വീശുന്ന സമയത്തൊക്കെയും ഓരോ വീശലിങ്ങനെ വീശുന്ന സമയത്തൊക്കെയും കാണാത്ത എന്തിനാണ് വീശുന്നത്, എന്തിനാണ് വെട്ടുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാവാത്ത സമൂഹം നേരിട്ട് കാണുകയാണ്. എന്ത്, ആ വാളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ വീശലിങ്ങനെ വീശുമ്പോഴും ആ വാളിൽ നിന്ന് രക്തം ധാരധാരയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒഴുകി ഒഴുകി ചോരക്കളം തന്നെ നാടിന്റെ നാനാഭാഗത്തും. ആരെയാണ് വെട്ടുന്നത്? ആളില്ല, മനുഷ്യന്മാരല്ല, ഒരു ജീവനവിടെ കാണാനില്ല. അങ്ങനെ എല്ലാ മുക്കുമൂലയിൽ വെട്ടും കുത്തുമൊക്കെ നടത്തി എല്ലാവരും രക്തം ചിന്തി എല്ലാം കഴിഞ്ഞപ്പോ പാപ്പ പറഞ്ഞു, ശല്യമുണ്ടാക്കിയവർ മുഴുവനും തലയറ്റ് പോയിട്ടുണ്ട്, അല്ലാത്തവർ മുഴുവനും ഈ രാജ്യം വിട്ട് പേടിച്ചോടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സമാധാനപൂർവം ജീവിക്കുക. ഇത് സാധാരണ ശൈത്താനല്ല, ഒരു പ്രത്യേക ശൈത്താനാണ് എന്ന് പാപ്പ മറുപടി പറഞ്ഞു. അതിനുശേഷം നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു രോഗം തന്നെ ഉണ്ടായ ചരിത്രങ്ങളില്ല, ചരിത്രങ്ങളില്ല. നീ മങ്കൂസ് മൗലിദിൽ നിന്നും ഈ അഷ്റഖുൽ ബദറിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നു. മാറി നിന്നപ്പോഴോ നമുക്കും വലിയ വിപത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാ വിപത്തുകളും നമുക്കും പിടികൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ക്യാൻസറിന്റെ ലോകമായി മാറി നമ്മൾ. എന്നോടൊക്കെ ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ ഒപ്പം പഠിച്ചവരും കൂടെ ഉള്ള ആൾക്കാരൊക്കെ കണ്ടാൽ നിനക്ക് ഷുഗറൊന്നും ഇല്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു അത്ഭുതമാണ്, എന്താ അത്ഭുതത്തിന് വലിയ കാരണമുണ്ട്? അപ്പം ഇവിടെ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്ഭുത, എനിക്ക് ഷുഗറൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ എന്താണ്, എനിക്കും അതൊരു അസുഖമില്ല. എൻ്റെ ഒപ്പം പഠിച്ച ആൾക്കാരിൻ്റെ ശരീക്കുമാരൊക്കെ കാണുമ്പോൾ ചോദിക്കും ചില ആൾക്ക് ചില ശാസ്ത്ര എന്താ ചോദിക്കും, മറിയാത്ത ചായയാണ്. വേണ്ട പറഞ്ഞപ്പോ പെരപ്പാനെ ഓർമ്മ വരുന്നുണ്ട്. പെരപ്പാക്ക് പ്രമേയം വന്നപ്പോഴേ, നല്ല പ്രമേയം പിടികൂടിയപ്പോ നമ്മളെ സംഘടനന്റെ ഈ ഉമ്മത്തിന് വലിയ കഷ്ടപ്പാട് സഹിച്ച ആളാണ് പെരപ്പ. മഹാനായ ജമലുല്ലേരി തങ്ങൾ അലലിത്തിലാക്ക് പറഞ്ഞാൽ അവരപ്പാണ്, അവരെ വല്യപ്പാരാ നൊസ്സം തങ്ങൾ പാപ്പ പറഞ്ഞത് മുഴുവനും സംഭവിച്ച മഹാൻ നൊസ്സം തങ്ങൾ പാപ്പ. കുട്ടികളമായിരുന്നു, കുട്ടിക്കാലത്ത് തന്നെ കറാമത്താൽ സൃഷ്ടിക്കപ്പെട്ട മഹാൻ അവർ വല്യപ്പ. ഇന്ന് ഏളാരി മറവെട്ടി എടുക്കുന്നുണ്ട്, അവരെല്ലാവരും എല്ലാ ഉറവസനും ഞാൻ എനിക്ക് വയ്ക്കുമെങ്കിൽ പങ്കെടുക്കുന്ന ആളാണ്.
പങ്കെടുത്തില്ലെങ്കിൽ ഞാൻ ചീത്തൊക്കെ കുറെ കേൾക്കേണ്ടി വരും. അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, അത് സ്നേഹമാണല്ലോ. ദേഷ്യം ആരോട്? ഞാൻ എൻ്റെ മുത്തല്ലിമീങ്ങളോട് എപ്പോഴും പറയും, സ്നേഹമല്ലോ അല്ലോട് ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്താൽ നല്ല അടി കിട്ടും, അത് സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അത് നിങ്ങൾ കൊളർത്ത് നിൽക്കണം. റോട്ടുമ്മ തെറ്റ് ചെയ്യുന്ന ചെക്കന്മാരോട് വെറുപ്പേ ഉണ്ടാവുള്ളൂ, നമ്മൾ തല്ലാനൊന്നും പോകില്ല. നിങ്ങളങ്ങനല്ലാതെ എന്താ സ്നേഹമാണ്, സ്നേഹം വലിയവാകുമ്പോൾ അവിടെ വലബ് വലിയവാകും, അതി പെട്ടതാണ്. ആ ദിവസം ഞങ്ങൾ പാപ്പ വലിയ മഹാനായിരുന്നു, വലിയ മഹാനായിരുന്നു. പല ആളുകളിപ്പോൾ ചിലറിയ പാണമ്പറ ഭാഗത്തൊക്കെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെന്നാൽ പറയും, സാറേ ഈ കിണറ്റിക്കൊന്ന് നോക്കണേ കിണറ്റില്, അപ്പൊ നല്ല കൊട്ടം വേനൽക്ക് നിറഞ്ഞു നിൽക്കണ നല്ല വെള്ളം. ഈ കാലത്ത് ഈ പാറപ്പുറത്ത് ഇങ്ങനത്തെ വെള്ളം, അത് സംഭവമൊക്കെ അറിയോ? ഇല്ല, ഇവിടെ കിണറുത്തി വെള്ളം കണ്ടില്ല, ഒരു നിലക്കും വെള്ളം കാണൂല എന്ന് ഉറപ്പായപ്പോ അന്ന് ഞങ്ങളും ചെയ്തു നൊസന്തങ്ങൾ പാപ്പാണ് കൊടുന്ന് നൊസന്തങ്ങൾ പാപ്പ സയ്യിദ് സ്വാലിഹിതങ്ങൾ അവരെ പേരതാണ്. അത് അങ്ങനെ വന്നപ്പോ കൊടുന്ന് മൂപ്പർക്ക് ഇറച്ചിയും പച്ചരിയും വലിയ തൃപ്തിയാണ്, കുട്ടികളെ മാതിരിയാണ്. അതിൽ നല്ല മുളകിട്ട് കണ്ടും ചെയ്യും, ഇറച്ചിയും പച്ചരി കോയിക്കാൽ ഇങ്ങനെ കടിച്ചു തിന്നു കോയിക്കാൽ. അപ്പൊ അതിന് വേണ്ടി അല്ല കോയിക്കാൽ മുളകിട്ട് കൊടുത്താൽ ഇതിങ്ങനെ തിന്നുമ്പോ പാപ്പ പറയും വെള്ളം കൊണ്ടുപോയി എരിഞ്ഞിട്ട് ചെയ്യാന്നറിയും. അപ്പൊ എന്ത് ചെയ്തു, പിടിച്ചുകൊണ്ടേക്കാണ്ട് കിണറ്റിന്റെ അകത്ത് കൊണ്ടേക്കാണ്ട് കാണിച്ചു കൊടുക്കാണ്ട് നോക്കാണ് ഈ കിണറ്റിക്ക് ഞങ്ങൾ എവിടുന്ന വെള്ളം തരിക, ഞങ്ങൾ എവിടുന്ന വെള്ളം തരിക എന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഇതാണെങ്കിൽ ഭയങ്കര എരിവുണ്ടാവും. ഈ ചീനാപ്പറക്കോളം അരിച്ചിട്ടേ നല്ല എരിവുണ്ടാവും, വല്ലാത്തൊരു ശിക്ഷ തന്നെയാണ്. അപ്പോ അതിനങ്ങനെ അതിന്റെ കൽപ്പം അങ്ങനെ കുട്ടികളെ മാതിരിയാണ്. ഇതൊരു വളവുണ്ടോ, ഇതിന്റെ പിന്നിലൊരു ചതി ഉണ്ടോ, ഇന്നെ ചതിക്കുകയാണോ, അങ്ങനത്തെ ഒന്നും യാതൊരു ചിന്തയുള്ള ആളല്ല മൂപ്പര്. ഉടനെ പറയും ഒന്ന് ഇറങ്ങിക്കാണ്ട് ഒരു കൊത്താണ്ട് കൊടുക്കുന്ന അറിയും. എന്നാ പണിക്കാരെങ്ങനെ റെഡി ആയിട്ട് വെക്കുകാരത് ഇജാസത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇജാസത്ത് കിട്ടണല്ലോ. അങ്ങനെയാണ്ട് ഇറങ്ങിയിട്ട് ഒരു കൊത്താണ്ട് കൊത്തിയാൽ വെള്ളം കണ്ട് ചാടിയ വെള്ളമാണ് ഉസ്താദെ ഞങ്ങളെ കിണറ്റിൽ ഇപ്പോൾ വെള്ളം പറ്റലില്ല, ഈ പരിസരത്തുള്ള വീട്ടുകാർ മുഴുവൻ കുടിച്ചാലും വെള്ളം ബാക്കിയാണ്. എന്താ പതൊക്കെ കറാമത്ത്, അവരെ പേരെ കുട്ടികളാണ് ഇരിക്കുന്നത്. അള്ളാഹു അവരൊക്കെ ദറജേറ്റി കൊടുക്കട്ടെ, അവരൊക്കെ മദത് കൊണ്ടല്ല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിന്റെ ബിൽഅത്താണ്, ഫാത്തിമത്ത് ബിൽഅത്തു മിന്നി എന്ന് പറഞ്ഞ ആ ബിൽഅത്തിന്റെ നിന്ന് വന്ന ബിൽഅത്തുകൾ, അതിൽ നിന്ന് വന്ന പരമ്പരയായി വന്ന ബിൽഅത്തുകൾ, അത് ലോകത്ത് മുഴുവനും നമ്മളെ നാട്ടിൽ കാലുകുത്തി എന്ന് പറഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? ഞാനൊക്കെ എപ്പോഴും അൽഹംദുലില്ലാ പറയലുണ്ട്. എന്റെ ഖബറിസ്ഥാനിലെ രണ്ട് തങ്ങന്മാരാണ് കാര്യപ്പെട്ട ആൾക്കാർ, ഒന്ന് പേരെ കുടുംബം വരെ ഈ മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, പിന്നെ ഒരു തങ്ങളുണ്ട് കണ്ണൊട്ട കണ്ണു കാണാത്ത തങ്ങൾ പാപ്പാറൊരു തങ്ങൾ പാപ്പ കിടക്കുന്നുണ്ട് അവിടെ. വലിയ കറാമത്തുള്ള മഹാനാണ്, കണ്ണു കാണാത്ത തങ്ങൾ കണ്ണു കാണൂലായിരുന്നു മൂപ്പർക്ക്, രണ്ട് കണ്ണും ജന്മനാ കാണാത്ത ആളാണ്. എന്നാ പുറം ലോകം മൂപ്പരോട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂപ്പരൊരു കയ്യാട്ടിയ പൈസ ഇട്ടിട്ട് നടക്കേ, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല മൂപ്പർക്ക്. മഹേഷത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എന്നും പെരയിൽ പെരുന്നാളാ. അങ്ങനെയായിരുന്നു മുന്നോട്ട് തങ്ങൾ പാപ്പാക്ക് നേർച്ചയാക്കിയാൽ സാധിക്കാത്ത സംഗതികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എപ്പോഴും തീർപ്പില്ല, വേജാർ വന്നാൽ അവരൊന്ന് സിയാറത്ത് ചെയ്തൊരു പാത്തിയോതിരുന്നാൽ പിന്നെ അവരെപ്പൊക്കെ നമ്മൾക്ക് വലിയ മഹബത്തുള്ള ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരാറുണ്ട്, ഓർക്ക് സ്വന്തം മക്കൾക്ക് പ്രശ്നം വരുന്നതിലേറെ പ്രശ്നമായിരുന്നു. അത്രയും സ്നേഹത്തിലായിരുന്നു, ആ സ്നേഹം തന്നെയാണ് ഇവിടെയുള്ള പാപ്പാനോടും അവരെ അഞ്ചനും അവരെ കുടുംബത്തിനോടും നമുക്കൊക്കെ എല്ലാം എല്ലാം ചെയ്യും. ഇവിടെ ഒരുപാട് അഹ്ലു ബൈത്ത് സംഘന്മാരുണ്ടാവും, അവരോടൊക്കെ അവരൊക്കെ ദറജകളൊന്ന് ഏറ്റി കൊടുക്കട്ടെ. അവർ ഫാത്തിമ ബീവിന്റെ ബിൽഅത്താണ്, ഫാത്തിമ ബീവിന്റെ ബിൽഅത്ത് എന്ന റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഒരു അംശയമാണ്, ആ അംശയമാണ് അവരെ ശരീരം. അവരെ നാവി അതും എങ്ങനെ, ഒരു പണ്ഡിതൻ നിറഞ്ഞ പണ്ഡിതൻ, പണ്ഡിത്യത്തിന്റെ ഉടമ, ഒരു വലിയ കുടുംബത്തിൽ കറാമത്തുള്ള കുടുംബത്തിൽ വളർന്നവർ. അവർ പറയും, ഇവരെന്നെ പറയും, ചെറിയ കുട്ടികളാവുമ്പോൾ ഈ തങ്ങൾപ്പാപ്പ നമ്മളെ എമ്പിച്ചു പോയ തങ്ങൾപ്പാപ്പ അവരെ അഞ്ചനും ചെറിയ കുഞ്ഞു കുട്ടികളാവുമ്പോൾ ഉപ്പ മരിച്ചിട്ടുണ്ട്, സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ മരിച്ചിട്ടുണ്ട്. അന്ന് ഉമ്മാനെ വിളിച്ച് പറഞ്ഞ വസീയത്തുണ്ടാ, എന്റെ ഉമ്മാനോട് പറഞ്ഞത്, നിങ്ങൾ ബേജാറാകണ്ട ബീവി, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് ഈ രണ്ട് മക്കളിൽ ആവശ്യമായതൊക്കെ അള്ള തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഈ ലോകത്തോട് ബഹുമാനപ്പെട്ട ഒരു വിട പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈ രണ്ട് മക്കളിൽ കൂടി അള്ളാഹു നിങ്ങൾക്ക് തരും. അതല്ലേ ഇപ്പൊ അവിടെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും.
ആ വാക്കിന്റെ സമരത്തല്ലേ? അതൊരു ഒരു നോക്കെങ്കിലും ഒരു നോട്ടമെങ്കിലും നോക്കിക്കാണാൻ, ഒരു നോക്കെങ്കിലും ഒരു വാക്കെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാണ്? തിക്കുകളും തിരക്കുകളും വകവെക്കാതെ വരികയാണ്. പക്ഷെ തങ്ങൾ പാപ്പ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഈ മജ്‌ലിസിൽ വന്നാൽ മതി, നിങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്താൽ മതി, ഇവിടെ വള്ളം വെച്ചാൽ മതി, എന്നാൽ തന്നെ ഇനി ഫലമാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ഫലം തന്നെയാണ്. ഒരു സംശയമൊന്നും വേണ്ട, സംശയിക്കും വേണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാവർക്കും ഉള്ള ഫലം നൽകട്ടെ, ഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രധാനമായി ഭയപ്പെടേണ്ട സംഗതി നമ്മൾ ആക്കിബത്തിൻ്റെ അവസാന സെക്കൻഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നാട് വിട്ടു പോകേണ്ട ഒരു സമയമുണ്ട്. ഈ ലോകത്തെ എല്ലാ പ്രൗഢിയും പത്രാസും അന്തസ്സും വിട്ട് ഞാൻ എൻ്റെ ഇലാഹിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ട ഒരു സമയമുണ്ട്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്നിലേക്ക് കടന്നു വരുന്നൊരു നേരമുണ്ട്. ആ നേരം ഈ സയ്യിദന്മാരുടെ സാദാത്തുക്കളുടെ മദത് കൊണ്ട്, ഇബ്ലീസി നമ്മളെ അലറത്തിൽ വരാൻ പാടില്ല, ഇബ്ലീസിന് നമ്മളിൽ സ്വാധീനമുണ്ടാകാൻ പാടില്ല. അതിനാരോഗ്യമുള്ള സമയത്ത് ഞാൻ ജീവിക്കുമ്പോ, സ്വാധീനമുള്ള സന്ദർഭത്തിൽ ജീവിക്കുമ്പോ, ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുന്ന കെണിവലകളിൽ പെടാതെ ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കണം. അപ്പോഴേ മരിക്കുന്ന സന്ദർഭത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കൂ. അതുപോലെ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ വിമർശിക്കരുത്, മഹാന്മാരായ അഹ്ലു ബൈത്തിനെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒരു ചെറിയ ഒരു വലിയ കാര്യമായ പണ്ഡിതന്റെ ചരിത്രത്തിൽ, വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അയാൾ വലിയ പണ്ഡിതനും സേവനമൊക്കെ ചെയ്ത വലിയ മഹാനാണ്. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. മൂപ്പരും മരിക്കണ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് പകരം മറ്റെന്തോ ചില പദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞപ്പോ, ഞാൻ എന്താ ഇത്രയും കാര്യമായ ഒരു വലിയ മഹാനാണല്ലോ, മൂപ്പരും മരിക്കണ സമയത്ത് ഇങ്ങനത്തെ ഒരു പദം എന്തുകൊണ്ട് പറഞ്ഞു എന്നിങ്ങനെ അന്വേഷണം നടത്തി 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 അതിനെക്കുറിച്ച് വിവരമുള്ള ഒരു വലിയൊരു ആലിമ എന്നോട് പറഞ്ഞത്, അത് ഈ അഹ്ലു ബൈത്തിന്റെ സനദ് വിശദീകരിച്ചപ്പോ, അഹ്ലു ബൈത്തിന്റെ സനദ് കെ കെ പുറം തങ്ങന്മാർ, നമ്മളെ എന്റെ കോളേജിൽ കണ മഹലിൽ വലിയ മഹാനാണ് സൈനുദ്ദീൻ ബുഖാരി തങ്ങൾ, അവരുടെ സനദിനെ കുറിച്ച് മോശമാക്കി മൂപ്പരി എവിടെയോ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതാണ് മരിക്കുന്ന നേരത്ത് ദിക്ര് വ്യക്തമായി ചൊല്ലാൻ കഴിയാതെ വന്നത്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. പറയുമ്പോൾ തഹ്ഖീഖുള്ള ആലിം തന്റെ തഹ്ഖീഖ് അനുസരിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ആരെ പറ്റി മുണ്ടുപോ, അത് നമ്മൾ റയീസുലമന്റെ അടുത്ത് നിന്ന് പഠിക്കണം. തങ്ങന്മാരെ ബഹുമാനിക്കൽ ഷെയ്ഖുന ബഹ്റുലും ഓക്കേസ്ഥാനിക്കണം. അവർ സയ്യിദന്മാരെ എങ്ങനെ ബഹുമാനിക്കേണ്ടത്? ആ ഉസ്താദ് ഇപ്പോഴാ തങ്ങന്മാർ കുട്ടികള് അങ്ങനെ തന്നെ പറയുള്ളൂ. ആ തങ്ങന്മാർ കുട്ടികൾ പറയുമ്പോ നമ്മളിപ്പോ എന്താ കാട്ടുക? ആ തങ്ങന്മാർ കുട്ടികൾ പറയുമ്പോ നമ്മളിപ്പോ എന്താ കാട്ടുക? ഉസ്താദിന് വലിയ പേടിയാണ്, വലിയ ഇക്റാമ. അവരൊക്കെയാണ് നമ്മളെ നേതൃത്വം, നേതാക്കന്മാര്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ ആക്കിപ്പത്ത് നന്നാവണം. നമ്മൾ ഈ ബഹുമാനിക്കുന്നതും ആദരിക്കും. വിമർശിക്കരുത്, വിമർശിക്കരുത്. ഒരാളെ കുറ്റം പറഞ്ഞു ഇപ്പൊ ഉള്ള കുറ്റം പറയാറുണ്ട്. എന്താ അതിനെക്കുറിച്ച് മഹത്തുക്കൾ എന്താ ഉപമ നൽകിയത്? നിന്റെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ഉള്ളതന്നെ, നിന്നിലുള്ള ഒരു കുറ്റങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ വിസർജിച്ച കാഷ്ടങ്ങൾ വാര, ഞാൻ വിസർജിച്ച കാഷ്ടങ്ങൾ വാരി അതിങ്ങനെ ഞാനിങ്ങനെ മണത്തുവെക്കിയിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇട്ടുകൊടുക്കുക. എടാ നോക്കടാ, നല്ല ചൂരുണ്ടടാ, നല്ല വാസന ഉണ്ടടാ, നോക്കടത്. അപ്പൊ കുറെ ആളുകൾ ചാടി പിടിക്കുക, ആയി ഭയങ്കര ചൂരുണ്ടിട്ടാ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ദീപത്ത് പറഞ്ഞ് രസിക്കുക എന്ന് പറഞ്ഞാൽ കളിക്കരുത്, കുതിര കളിക്കരുത്. പരിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായ ഉപയോഗമാണ്. നല്ലത് പറയാൻ കഴിയൂലെങ്കിൽ പറയണ്ട, എന്നാലെന്തിനാ ഈ മോശം ഇങ്ങനെ പറഞ്ഞു ഒരാളായി നമ്മൾ അയിബാക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് നല്ലതന്നെ എന്തെല്ലാം പറയാണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
നമ്മൾ അവസാനം ചീത്തയായി പോകുന്ന അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആക്കിബത്തിനെ ഭയപ്പെടണം. അതിനാണ് പ്രധാനമായും നമ്മൾ ഇത്തരം മജ്ലിസിൽ വരേണ്ടതും വരുന്നതും. അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര ആയുസ് തരുന്നോ അതിലൊരു മനസ്സമാധാനം കിട്ടണം, മനസ്സിനൊരു ശാന്തി സമാധാനം നമുക്ക് ലഭിക്കണം എന്ന ലക്ഷ്യത്തിലാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മളെ ചർച്ച അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കലാണ്. റസൂലുള്ള പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ആകവ്യാപകമായ വെള്ളപ്പൊക്കം പോലത്തെ പ്രശ്ന പ്രതിസന്ധികൾ വരുമ്പോ കയറി രക്ഷപ്പെടാൻ അഹ്ലു ബൈത്ത് എന്ന കപ്പലിൽ നിങ്ങൾ കയറണം. ആ കപ്പലിൽ കയറുക എന്ന് പറഞ്ഞാൽ അവരെ നല്ല പ്രിയം വെക്കണം, ആത്മാർത്ഥമായി നമ്മൾ ഹുമ്പ് വെക്കണം, സ്നേഹിക്കണം. അവരെ നമ്മൾ വിമർശിക്കരുത്, അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. നമ്മക്ക് വല്ല തിരക്കിക്കും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഉള്ളിൽ അവിടെ വെക്കുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ എഴുതി പരസ്യമാക്കാനുള്ളതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് വിചാരിച്ച് തങ്ങന്മാരെ അല്ലാത്തൊരു തങ്ങന്മാര് ചമഞ്ചി അതും വരാൻ പാടില്ല. തങ്ങന്മാരല്ലാത്തൊരു തങ്ങന്മാര് ചമഞ്ഞാൽ അവർക്ക് റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് ഉണ്ടാകൂല, ഷഫാഅത്ത് പോലും ഉണ്ടാവൂല. അതങ്ങനെ ചമയാൻ പറ്റിയ സംഗതിയല്ല, തങ്ങൾ ചമയാൻ പാടില്ല. അത് റസൂലുള്ളാഹിന്റെ കുടുംബത്തി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യരുത്, കൊച്ചു കളിക്കരുത്, തങ്ങളെട്ടരുത്, തങ്ങൾ അഭിനയിക്കരുത്, തങ്ങൾ തങ്ങൾ. അത് ചെറിയ കുട്ടിയാണെങ്കിലും തങ്ങൾ തങ്ങൾ തന്നെ, ചെറിയ കുട്ടിയാണെങ്കിലും അങ്ങനെയാണ്. കൊണ്ട് പട്ടാമ്പിയിൽ ഒരു പീടിയൊക്കെ തീപിടിച്ചപ്പോ, പട്ടാമ്പിയിൽ ഒരു പീടിയൊക്കെ ഇങ്ങനെ അങ്ങാടിയിൽ തീപിടിച്ചപ്പോ, തീ കെടുത്തിയിട്ടും കെടുത്തി കെടാതെ വന്നപ്പോ അങ്ങാടിയിലുള്ളവരൊക്കെ പള്ളിക്കല ഉസ്താദിന്റെ അടുത്തേക്ക് പോഞ്ഞിന്ന്, പള്ളിക്കല ഉസ്താദിന്റെ അടുത്തേക്ക് പോഞ്ഞിന്നപ്പോ ഉസ്താദ് പറഞ്ഞു, അതിനൊരു മാർഗണ്ട്, അന്ന് ആ പട്ടാമ്പി അങ്ങാടിയിൽ അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ തെണ്ടി തെരഞ്ഞ് നടക്കുന്ന ഒരു തങ്ങളുട്ടിന്റെ വലിയ തങ്ങൾ കുട്ടിയായിരുന്ന അന്ന കുട്ടിയല്ല വ്യസനല്ല എന്നർത്ഥം. നിങ്ങൾ ആ തങ്ങളുട്ടിനെ കണ്ട് കണ്ട് അതിനോട് പറയും, അതിനോട് പറയും, അതിന്റെ വെല്ലിപ്പാന്റെ വെറുക്കത്ത് കൊണ്ട് എന്ത് ചെയ്യട്ടെ, ഈ തീയൊന്ന് കടയട്ടെ എന്ന് പറഞ്ഞു കണ്ട് ഒരു പിടി ചരക്കല് വാരി എറിയാൻ ആ തങ്ങളുട്ടിനോട് പറയേ. അതിൽ ജനങ്ങളൊക്കെ കൂടി പാഞ്ഞപ്പോ തങ്ങളുട്ടിണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ കളിക്കാരെ കൂടുതൽ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് പിടിച്ചറിഞ്ഞു, ഞങ്ങൾ പാപ്പ ഒന്ന് ഇവിടെ വന്നാണ് അറിഞ്ഞു വന്ന് ഇങ്ങനെ ഉസ്താദ് പറഞ്ഞേക്കണേ. അപ്പൊ അതൊരു കൊണ്ട് മണ്ണ് വാരി കണ്ട് എന്റെ വെല്ലിപ്പാന്റെ വെറുക്കത്ത് കൊണ്ട് ഏത് കത്തിയ തീയും കെട്ടുപോട്ടെ എന്നൊരൊറ്റ കയറാ അവിടെ കെട്ടുപോയി. കത്തിയെരിയുന്ന പിടിക കടലവിടെ നിന്നുപോയി. അപ്പൊ ആ ഉസ്താദ് ആ നാട്ടുകാർക്ക് മുഴുവനും പഠിപ്പിച്ചു കൊടുത്തൊരു തത്വമുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ കൊച്ചാക്കരുത്, കളിയാക്കരുത്. നമ്മളെ ആക്കിബത്തിനെ അവസാനത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണിത്. ഈ പ്രശ്നം നമ്മൾ മോശപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മൾ വലിയ ഗുരുതരമായി കാണണം. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നൊരു രംഗമാണ് മരണം. മലക്കുൽ മൗത്ത് അസറായിൽ അലൈഹിസ്സലാം എന്നെയും നിന്നെയും വരുമ്പോ രണ്ട് രൂപത്തിലാണ് വരിക. മുസ്ലിമായി മരിപ്പിക്കണവന്റെ അടുത്ത് വളരെ കാണാൻ അന്തസ്സും നല്ല റാഹത്തുമുള്ള രൂപത്തിൽ മലക്കുൽ മൗത്ത് അസറായിൽ അലൈഹിസ്സലാം വരും. അതേ സ്ഥാനം ദീനിനെ കൊച്ചാക്കിയ, ദീൻ ബഹുമാനിച്ച ശിആറുകളെ ആദരിച്ച, ചിഹ്നങ്ങളെ നിസ്സാരപ്പെടുത്തിയ ആളുകൾ അവരെടുക്കൽ വളരെ ഗുരുതരമായ അവസ്ഥയിലും മസറായിലും വരും. എല്ലാ രൂപം കൊണ്ടും രൂപപ്പെടാൻ കഴിവുള്ളവരാണല്ലോ മലക്കുകൾ, അങ്ങനെ വരും. എന്നിട്ട് എന്താണ് അസറായിൽ വരാൻ കാരണം? മനുഷ്യനെ പടക്കാൻ അല്ലാഹു തആല മണ്ണ് യോജിച്ചു, പറഞ്ഞയച്ച മലക്ക് ഭൂമിയോട് മണ്ണ് യോജിച്ചു, ആദം നബിയെ പടക്കാൻ മണ്ണ് ചോദിക്കുന്നു. ഭൂമി പറഞ്ഞു, എന്നിൽ നിന്നൊരു മണ്ണ് കൊണ്ടൊരു മനുഷ്യനെ പടച്ചാൽ അവൻ ഭൂമിയിൽ അക്രമവും അനീതിയും ഉണ്ടാക്കി തീർക്കും, അത്തരക്കാരെ പടക്കാൻ ഞാൻ മണ്ണ് തരൂല എന്ന് പറഞ്ഞപ്പോ അവസാനം മണ്ണെടുക്കാൻ അസ്റായിൽ അലൈഹിസ്സലാമാണ് വന്നത്. വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാന്റെ ഖലീഫയെ പടക്കാൻ മണ്ണ് തരണം, ഭൂമി കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോ എന്ത് ചെയ്തു? അസ്റായിൽ അലൈഹിസ്സലാം ബലമായി മണ്ണ് ഭൂമിയിൽ നിന്ന് വാരിയെടുത്തു. ഭൂമിയിൽ നിന്ന് വാരിയെടുത്ത് അസ്റായിൽ അലൈഹിസ്സലാം അല്ലാന്റെ അടുത്തേക്ക് മനുഷ്യനെ പടക്കം കൊണ്ടുപോയപ്പോ ഭൂമി അട്ടഹസിച്ച് കരഞ്ഞു, പടച്ചവനെ
എന്റെ സമ്മതം കൂടാതെ ഇസ്രായേലിൽ നിന്ന് മണ്ണെടുത്തെന്ന് പറഞ്ഞ് പള്ള പറഞ്ഞു. ബേജാറാകണ്ട, ഇസ്രായേലിനെ കൊണ്ട് തന്നെ മനുഷ്യനെ ഞാൻ ആരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു തരാ? നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു തരാ. നോക്കണം നിങ്ങള്. അതുകൊണ്ട് മലക്കുൽ മൗത്ത് ഇസ്രായേലിന്റെയും നിങ്ങളുടെയും മുമ്പിൽ വരുമ്പോ അല്ലാഹുവിന്റെ ഖലീഫയെ പടക്കാൻ ബലമായി മണ്ണെടുത്ത മനുഷ്യൻ അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിലനിർത്തിയാൽ, കൃത്യമായി ആ വിഷയം സമ്പൂർണമായി ജീവിതത്തിൽ നിലനിർത്തി ജീവിച്ചാൽ, മലക്കുൽ മൗത്ത് വന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും, നീ എന്റെ അന്തസ് കാത്തിട്ടുണ്ട്. ഭൂമിയോട് അല്ലാഹുവിന്റെ ഖലീഫയെ പടക്കാൻ മണ്ണ് ചോദിച്ചു. ആ മണ്ണുകൊണ്ട് നീ നിലനിർത്തേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നീ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നിനക്ക് സമയമായി. നിന്റെ സമ്മതമുണ്ടെങ്കിൽ നമുക്ക് പോകാം. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കണം. അല്ലാ, അതേ സ്ഥാനം ഈ മണ്ണ് കിട്ടിയ മനുഷ്യന്മാർ മണ്ണുകൊണ്ട് ഭൗതികമായ ശരീരം കൊണ്ട് കിട്ടിയ ജീവിതം ആറാടിയാൽ, മോശപ്പെടുത്തിയാൽ, കള്ളുകുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, ദീനിനെ കൊച്ചാക്കിയാൽ, ദീൻ ബഹുമാനിച്ചാദരിച്ച വിഷയങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ, അങ്ങനെ ദീൻ വയല് പറഞ്ഞു കൊടുത്താൽ, വയലിനെ പരിഹസിച്ചാൽ, കളിയാക്കിയാൽ, ദീനിന്റെ നിയമം പഠിപ്പിച്ചു കൊടുത്താൽ അതിനെ പരിഹസിച്ചാൽ, അത്തരക്കാരന്റെ മുമ്പിൽ ഒരു ബേജാറാകുന്ന രൂപത്തിൽ വന്നുകൊണ്ട് പറയും, എടാ ഹംകേ, നീ എന്നെ വഷളാക്കിയിട്ടുണ്ട്. അല്ലാന്റെ ഖലീഫയെ പടക്കാൻ മണ്ണ് വാങ്ങിയ നീ, നീ അല്ലാന്റെ ഖിലാഫത്ത് നിലനിർത്തിയിട്ടില്ല, നീ എന്നെ അയ്ബാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കിടക്കവിടെ, ആ കാണുന്ന നേരെ നരകത്തിലേക്ക് നിനക്ക് പോകാൻ സമയമായിട്ടുണ്ട്. നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് കിട്ടിയ ആരോഗ്യം നശിപ്പിച്ചു കളയണ്ട, കിട്ടിയ അന്തസ് നഷ്ടപ്പെടുത്തണ്ട, സമ്പത്ത് നഷ്ടപ്പെടുത്തണ്ട, തോന്നിയതുപോലെ ആക്കി തീർക്കണ്ട. ഉള്ള സമയത്തിൽ അല്ലാഹു ബർക്കത്തിന് വേണ്ടി ദ്വാരക്കുകയും നല്ല സ്വാലിഹ്യങ്ങളെ പ്രിയം വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, ആദരിക്കുക, പള്ളികളെ ആദരിക്കുക, ദീൻ പഠിപ്പിച്ച നിയമങ്ങളെ ശരിക്കും ആദരിക്കുക, എല്ലാ വിഷയത്തിലും അല്ലാഹുവിനെ ആദരിക്കണമെന്നിരായ തങ്ങൾ പാപ്പമ്മളെ സഹസിലേക്ക് കടന്നു വരുന്നു. തോല അൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാ നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുആയും സ്വലാത്തും ദിക്റും ഒക്കെ നടക്കുകയാണ്, എല്ലാം നടക്കുകയാണ്. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹിന്റെ ബിൽഅത്തായ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിന്റെ ബിൽഅത്തിൽ നിന്ന്, പരമ്പരയിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് പലായനം ചെയ്ത് പല രാജ്യങ്ങളിലും സ്ഥലം പിടിച്ച് പരിശുദ്ധ ഖുർആനിനും ഹദീസിനും പണ്ഡിതന്മാരുടെ മസ്അലകൾ അനുസരിച്ച് ദീൻ നടത്താൻ നമ്മുടെ മലബാറിൽ വന്ന വലിയ മഹാരഥന്മാരായ അഹ്ലുബൈത്ത്, ആ അഹ്ലുബൈത്തിൽ വലിയ സ്ഥാനം നേടിയ നമ്മളെ വളപട്ടണം ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു അസീസ് മഹാനവറുകളുടെ പരമ്പരയിൽ 11-ാമത് കുട്ടിയായി ഇന്ന് ഈ രാജ്യത്ത്, ഇവിടെയുള്ള ഈ മജ്ലിസിനും ഈ രാജ്യത്തിനോട് ബന്ധപ്പെട്ട് കേരളത്തിലും അകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും ഭായാർ സലാത്തി എന്ന് പറഞ്ഞാലും ഭായാർ മജ്ലിസി എന്ന് പറഞ്ഞാലും അത് ക്യാൻസർ രോഗികളുടെ ആശാ കേന്ദ്രമാണ്. മാനസികമായി അല്ലലും മലട്ടലും പ്രശ്ന പ്രതിസന്ധികളിൽ അകപ്പെട്ട പാവപ്പെട്ട നാനാ ജാതി മനുഷ്യന്മാർ, മുസ്ലിം എന്ന അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ബന്ധപ്പെടുന്നവർക്ക് മുഴുവനും അത്താണിയായി പണ്ഡിതനായ വലിയ ആത്മീയമായ ഔലിയാക്കളുടെ തറവാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിൽ മറവട്ട് കിടക്കുന്ന മുഹമ്മദ് കോയക്കുട്ടി തങ്ങള് 40 ജിന്നികളുടെ ഖിദ്മത്ത് ആസ്വദിച്ച് വലിയ കറാമത്ത് കാണിച്ച് അവരുടെ പ്രിയപ്പെട്ട 3-ാമത്തെ മകനായ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങള്, അവരുടെ ഉമ്മ ഫാത്തിമ കുഞ്ഞി ബീവി പഴമള്ളൂർ, ആ മഹത്തായ ആബിദത്തായ വലിയ മർത്തബ എത്തിച്ച മഹദി ദമ്പതികളുടെ പുത്രനായി ജനിച്ച
അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങള് സലാത്ത് കൊണ്ടും ദിക്കറ് കൊണ്ടും സമയങ്ങളിൽ ഒരു ശാന്തമായ ഒരാളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ബന്ധപ്പെട്ട് പറയുന്നവർക്ക് മുഴുവനും അത് വേണ്ട എന്നല്ല, അത് സുഖമാകട്ടെ, സുഖമായി ഈ രൂപത്തിൽ കറാമത്ത് കാണിച്ച അങ്ങനെ ചില മക്കാമാത്തുകൾ ഉണ്ടല്ലോ, തഹ്കീമിന്റെയും തംകീനിന്റെയും മക്കാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദുൽഖർനൈൻ രാജാവിനിക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണല്ലോ, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, നമ്മൾ വലിയ തംകീൻ നൽകി എന്ന് പറഞ്ഞ ആ തംകീൻ കിട്ടിയ തംകീൻ എന്ന മർത്തബ ലഭിച്ച വലിയ മഹാനാണ് അബ്ദുൽ ഖാദർ, സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളെ ഫറല്ലാഹു മർക്കദഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെ പ്രിയ ആ രണ്ട് മക്കളെ പറ്റി ഉമ്മാനോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ആ രണ്ട് മക്കളിൽ എല്ലാം അല്ലാഹു നിങ്ങൾക്ക് മതിയാക്കി തരുമെന്ന് പറഞ്ഞ വാക്കിന്റെ പുലർച്ച, അതിന്റെ മഹത്തായ വെളിച്ചം നേരിട്ട് ആസ്വദിക്കുന്ന രാജ്യമാണ് ഈ മഹത്തായ നാട്. അല്ലാഹു കുരുത്ത പൊരുത്തത്തിൽ നിലനിന്ന് പോകാൻ നമുക്കുള്ള തൗഫീക്ക് നൽകട്ടെ. രാജ്യത്തിന്റെ ദിക്കുമുക്ക് മൂലകളിൽ നിന്ന് എത്രയോ ആളുകൾ ടൂറിസ്റ്റ് ബസ്സുകളും ട്രെയിനിലും പ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്നവർ തന്നെ നമ്മുടെ സദസ്സുകളിലുണ്ട്. എത്രയോ വലിയ നിറഞ്ഞ അലിമീങ്ങൾ, നിറഞ്ഞ നിറഞ്ഞ ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് പ്രായമുള്ളവർ, വലിയ വലിയ ദാക്കിരീങ്ങൾ, വലിയ വലിയ ആത്മീയമായ പണ്ഡിതന്മാർ എല്ലാം കൂടിയതായ മജ്‌ലിസിൽ, അതിൽ സാധാരണക്കാർ, പല മതക്കാർ, പലതും കൂടി ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലി നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരികയാണ്. അനുഭവങ്ങൾ ഞാൻ പറയേണ്ടതില്ല. ഈ സ്ഥാപനത്തിന്റെയും ഇവിടെയുള്ള വളർച്ചയും അനുഭവങ്ങളൊക്കെ അവിടുത്തെ കറാമത്ത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നമ്മക്കൊക്കെ എന്തെങ്കിലും ഒരു